മോർണിംഗ്. ഞാൻ സാറിനെ തന്നെ അന്വേഷിക്കണക്കായിരുന്നു. എന്ത് പണിയാ സാറേ കാണിച്ചത്? കഷ്ടപ്പെട്ട് ഹോട്ടൽ റെഡി ചെയ്ത് പാർട്ടിയും സാധനങ്ങളും പിടിച്ചെടുത്തത് ഞാൻ. എന്നിട്ട് അവസാനം പത്രത്തിൽ വന്നിരിക്കുന്നത് സാറ് പിടിച്ചതായിട്ട്. സാർ ആ സമയത്ത് ഇവിടെ ഓഫീസിൽ നിന്ന് ക്രിക്കറ്റ് മന്ത്രി ആയിരുന്നില്ലേ? അതെ, അതിന് താനെന്തിനാ എത്ര വിഷമിക്കുന്നേ? ഇത് കണ്ടോ, ദാ നഗരത്തിൽ കള്ളക്കടത്ത് വേട്ട. നഗരത്തിലെ ഒരു പ്രമുഖ ഹോട്ടലിലെ ഒരു മുറിയിൽ നിന്നും 4.5 ലക്ഷം രൂപ വില വരുന്ന കള്ളക്കടത്ത് സാധനങ്ങൾ കസ്റ്റംസ് സൂപ്രണ്ട് നാണക്കൂട്ടൻ നായരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർ പിടിച്ചെടുത്തിരിക്കുന്നു. ഇതൊരു വലിയ ചതിവായി പോയി സാറേ. ജോലി കയറിട്ട് ആദ്യമായിട്ട് പിടിച്ചൊരു കോള് മനസ്സറിയാതെ പോവാന്ന് വെച്ചാ. ഇങ്ങോട്ട് നോക്ക്, താൻ തീരെ ചെറുപ്പമാ, സർവീസ് ആവുന്നേ ഉള്ളൂ. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. സർവീസ് കയറി ഇടക്കേ എനിക്കും ഇങ്ങനെയൊക്കെ തോന്നിയിരുന്നു. ഞാൻ നടത്തിയിട്ടുള്ള എത്രയെത്ര റെയ്ഡുകളുടെ ക്രെഡിറ്റ് ആണ് അന്നത്തെ സീനിയേഴ്സ് വാങ്ങിയിട്ടുള്ളതെന്നറിയാമോ? പലരും ഇന്ന് കളക്ടർ റാങ്കിൽ ഇരിക്കുന്നു. അല്ല, അതിന്റെ സ്നേഹം അവർക്ക് എന്നോടുണ്ടെന്ന് കരുതിക്കോ. തനിക്കിപ്പോൾ ഇതിന്റെ ക്രെഡിറ്റ് കിട്ടിയിട്ട് എന്താ ഇത്ര അത്യാവശ്യം? പ്രൊമോഷനൊന്നും ഡ്യൂ ആയി നിൽപ്പില്ലല്ലോ. എന്റെ കാര്യം അതാണോ? ഡേ, ഇതുപോലൊരു 4-5 റെയ്ഡിന്റെ ക്രെഡിറ്റ് പ്രൊമോഷൻ ഉറപ്പാണ്. എനിക്കൊരു നന്മ വന്നാൽ അത്രയും സ്നേഹം എനിക്ക് തന്നോടുണ്ടാകത്തില്ലേ? അതെന്താ താൻ ഓർക്കാത്തത്? സഹപ്രവർത്തകൻ എന്ന് പറയുമ്പോ ഇങ്ങനെയൊക്കെ അല്ലേ രവീന്ദ്ര വേണ്ടത്? അല്ല സാർ, അത് സാരമില്ല. അറിവ് കൊണ്ട് പറഞ്ഞതെന്നേ ഞാൻ കരുതും. വിഷമിക്കണ്ട, കുറെ കഴിയുമ്പം തനിക്കും കൂടെ ജൂനിയേഴ്സ് ഉണ്ടാകും. അവർ കുറെ റെയ്ഡ് നടത്തും, അതിന്റെ എല്ലാം ക്രെഡിറ്റ് തനിക്കും കിട്ടും. ഇതൊക്കെ ലോക സഹജമല്ലേ? ശരി. രവീന്ദ്ര, തനിക്കിന്ന് ഫീൽഡ് ഡ്യൂട്ടിയല്ലേ? ദാ എന്റെ സ്കൂട്ടർ. പോകുന്ന വഴിക്ക് റഹ്മാന്റെ കടയിൽ ഒരു പൊതി വെച്ചിട്ടുണ്ട്, അതെന്റെ വീട്ടിലെത്തിച്ചേക്ക്. നീ മോളെ കോളേജ് കൊണ്ട് വിട്ടിട്ടുവാ. എന്താ കുന്നേ? കോളേജിൽ പോകുന്ന വഴിക്ക് ഇവള് പറയും, പപ്പൻ ചേട്ടാ പപ്പൻ ചേട്ടാ, ഇത്തിരി നേരം ഞാനൊന്ന് ഡ്രൈവ് ചെയ്തോട്ടെ. നീവി ആയിരിക്കും അങ്ങൊന്നും പ്രതിയല്ലേ, ഡ്രൈവിംഗ് പഠിക്കാനുള്ള ആശയല്ലേ, നീ അങ്ങ് സമ്മതിക്കും. ഇവള് വണ്ടി കൊണ്ടുവന്ന പലയിടത്തും ചാർത്തും, ഒടുവിൽ ഞാനതറിയും. പിന്നെ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? ആ കുറ്റം അവളുടേതാണെങ്കിലും നിമ്മി എന്റെ ഒറ്റ മോളായതുകൊണ്ട് എനിക്ക് അവളെ പിരിച്ചുവിടാൻ പറ്റുമോ? അപ്പൊ പിന്നെ ഒരു മാർഗ്ഗേ ഉള്ളൂ, നിന്നെ പിരിച്ചു വിടുക. അയ്യോ അങ്ങനെ? അത് മനസ്സിൽ വെച്ചോണ്ട് പോയാ മതി, മൂക്ക് നേരെ വായിച്ചല്ലേ. അങ്ങനെ പറഞ്ഞു കേട്ടല്ലോ. ഇറങ്ങി പോരാൻ നേരത്തെ അങ്ങനെ പറഞ്ഞത് കേട്ടല്ലോ. അത് ഡാഡി ചുമ്മാ തമാശ പറഞ്ഞല്ലേ. ഓ, പറഞ്ഞ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്ന പ്രകൃതമാ അങ്ങനെ. എന്റെ പൊന്നു കുഞ്ഞെ, ഒരു ഭാര്യയും 5 കുട്ടികളുള്ള പരാധീനക്കാരനാണ് ഈ ഞാൻ. എന്റെ വയറ്റിപ്പഴം മുട്ടിക്കല്ലേ. എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം. ഞാൻ പറയുന്ന കേൾക്കാതിരുന്നാൽ എന്താ ഉണ്ടാവോന്നറിയോ? ജോലിയും പോ, കാരണത്തിട്ട് നല്ല പെടയും കിട്ടും. കുഞ്ഞിന്റെ ഒരു തമാശ. തമാശയല്ല, കാര്യമാണ് കേട്ടോ. പിന്നെ വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പം ഞാൻ കണ്ണു കലക്കി ഡാഡിയുടെ മുന്നിൽ നിന്നൊന്ന് ചിണുങ്ങും. എന്നിട്ട് പറയും, ഡാഡി ഇനി മുതൽ ഞാൻ പപ്പൻ ചേട്ടന്റെ കൂടെ കാറിൽ പോയില്ല. എന്താ മോളെ കാര്യമെന്ന് ഡാഡി ചോദിക്കും. പ്രായമായ ഒരാളാണല്ലോ എന്ന് വിശ്വാസത്തിലാണ് ഞാൻ ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്നത്. റോഡിൽ ആളില്ലാത്തൊരു സ്ഥലത്തെത്തിയപ്പോ പപ്പൻ ചേട്ടൻ എന്റെ മുഖത്ത് നോക്കി വല്ലാത്തൊരു ചിരി. കുഞ്ഞി അനാവശ്യം പറയരുത്. വണ്ടി അരികെ ചേർത്ത് നിർത്തി, പിന്നെ കൈയെടുത്ത് എന്റെ ചുമലിൽ വെച്ചു. അയ്യോ, ഞാൻ കിടന്ന് നിലവിളിച്ചപ്പോ ഒന്നും അറിയാത്ത പോലെ വണ്ടി വിട്ടു. നീ എന്റെ മോളെ. അയ്യോ അയ്യോ,
എന്റെ ഈശോയെ, ജോലി പോയാലും വേണ്ടില്ല, നാട്ടക്കേശിന് തല്ലുകൊള്ളാൻ ഈ പപ്പണ കിട്ടില്ല. വണ്ടി ഓടിക്കേ ഇടിക്കേ എന്ന് വേണമെങ്കിലും ചെയ്യും. ആവോ പപ്പൻ ചേട്ടാ, ആ വിളിക്കാൻ പോകുമ്പോ എന്ത് താങ്ക് യു. എന്റെ പൊന്നു മോളെ, ദേ തിരിച്ചോ ചെല്ലേ ചെല്ലേ, എവിടെങ്കിലും കൊണ്ടിടിക്ക. ആഹാ ചൂളടിക്കുക. അയ്യോ പോസ്റ്റ് പോസ്റ്റ്, അയ്യോ ഒന്നല്ലെങ്കിൽ പറമ്പിൽ കൂടെ ഓടിക്കുക, അല്ലെങ്കിൽ റോട്ടിൽ കൂടെ ഓടിക്കുക. മനുഷ്യന് ഭയപ്പെടുത്തില്ലേ പപ്പൻ ചേട്ടാ? അയ്യോ നേരെ പോട്ടെ, അയ്യോ സൈക്കിൾ എടുത്തോണ്ടിരിക്കുവച്ചേ, സൈക്കിൾ വരണ്ടെന്ന് ഞാൻ കണ്ടു. അവൻ ബാക്കിയുള്ളവൻ അവൻ രക്ഷപ്പെട്ടു. പപ്പൻ ചേട്ടാ, ഈ റോഡ് ശരിയല്ല. റോഡൊക്കെ ശരിയാ മോളെ. അയ്യോ അയ്യോ അയ്യോ, ഇതേ കാണാ ബ്രേക്ക് ചവിട്ടു മോളെ, എന്റെ തലേനെ. ആ കാളയും രക്ഷപ്പെട്ടു. ഇനി നമുക്ക് അടുത്ത ആളെ പിടിക്കാട്ടോ. രണ്ട് സൈക്കിൾ കയറി പോകും. അയ്യോ മോളെ ഒന്ന് ഒതുക്ക്, ഒന്ന് ഒതുക്ക്, ഞാൻ മാറാ. സ്കൂട്ടർ വരൂ, ബ്രേക്ക് ചവിട്ട്. ഒന്നും പറ്റിയില്ല കാര്യമായിട്ട്. ഭാഗ്യം ആര് പറഞ്ഞൊന്നും പറ്റിയില്ല. അയ്യോ എന്റെ സ്കൂട്ടർ കിടക്കുന്ന കടപ്പാണ്ടില്ലേ, പബ്ലിക് റോഡ് വെച്ചാണ് നിങ്ങൾ ഡ്രൈവിംഗ് ഓടിക്കുന്നത്. അയ്യോ ഞാനല്ല സർക്കാർ ഓടിച്ചത്, പപ്പൻ ചേട്ടനാ. ഞാനോ മുഖത്ത് നോക്കി പച്ചക്കള്ളം പറയുന്നു. ഞാൻ കണ്ടതല്ലേ നിങ്ങൾ ലെക്കിൽ ലെകാനുള്ള കാർ ഓടിച്ചു വരുന്നത്. ആരെയും നിന്ന് ആശാരിച്ചേ കടിച്ചു, പിന്നെ നിന്ന് മോങ്ങുന്നു. ഒന്ന് പതുക്കെ കര കൊച്ചു, നാട്ടുകാർ കണ്ട കേസ് വേറെയാവും. പോട്ടെ സാറേ, ഒരു അബദ്ധം പറ്റി. വണ്ടി നന്നാക്കാൻ എത്ര ചെലവെന്ന് വെച്ചാൽ ഈ കുഞ്ഞു ഡാഡിയുടെ നിന്ന് വാങ്ങിച്ചു. ഏത് ഡാഡി? ഈ കുഞ്ഞിന്റെ ഡാഡിയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു തരും. നമുക്ക് കേസിന് റെക്കാർഡ് ഒന്നും പോണ്ട. ഏതോ എന്റെ കൈയും കാലവും ഞാൻ താങ്ങ ഉത്തരവാദം ചെയ്യൂ. എല്ലാം പോട്ടെ സാറേ, ഇന്നത്തേക്കൊന്ന് ക്ഷമിക്ക്. വർക്ക്ഷോപ്പുകാരുടെ ബില്ല് നാളെ രാവിലെ കൃത്യമായിട്ട് എത്തിച്ചു തന്നേക്കണം. കുഞ്ഞിന്റെ കരച്ചിലാ തടി രക്ഷപ്പെടുത്തിയത്. ഇത്ര അക്കടി പറ്റുമ്പോ ദൈവം രക്ഷപ്പെടാൻ വേണ്ടി ഞങ്ങൾക്ക് അറിഞ്ഞു തന്നിരിക്കുന്ന ഒരായുധമായി കരച്ചില്. ഈ കണ്ണീരിന് മുമ്പില് കസ്റ്റംസ് അല്ല ഏത് പോലീസും വീഴും. അതിന് വേറെ ആള് നോക്കിയാ മതി. വർക്ക്ഷോപ്പിലെ കാശ് നാളെ രാവിലെ കൊണ്ട് തന്നില്ലെങ്കിലേ അപ്പൊ കാണാൻ ആരാ വീണെന്ന്. സാറേ അത് ഞാൻ കൊണ്ടുപോടോ. എടാ രാവിലെ വണ്ടിയുമായിട്ട് കോളേജിലേക്ക് പോയപ്പോഴാ നിന്നോട് പറഞ്ഞതല്ലേ വണ്ടി ഒക്കെ ഓടിക്കാൻ കൊടുക്കരുതെന്ന്. അങ്ങനെ അത് ഇല്ല ഡാഡി, പപ്പൻ ചേട്ടൻ എനിക്ക് വണ്ടി ഓടിക്കാൻ തന്നില്ല. പിന്നെ പപ്പൻ ചേട്ടൻ തന്നെയാ വണ്ടി ഓടിച്ചത്. ആക്സിഡന്റ് ഉണ്ടായപ്പോഴോ? ഒന്നും പറയണ്ടേ ഡാഡി, ഞാൻ ബാക്ക് സീറ്റിലിരിക്കുന്നു, പപ്പൻ ചേട്ടൻ ഫ്രണ്ട് സീറ്റിലും. വണ്ടി ഓടിക്കാൻ തുടങ്ങുമ്പോ പുറകോട്ട് തിരിഞ്ഞു തുടങ്ങും. ഇന്നലെ സെക്കൻഡ് ഷോയ്ക്ക് കണ്ട സിനിമയുടെ കഥ പറയാൻ വണ്ടി ഓടിക്കുമ്പോ കഥ പറയണ്ട, കഥ വൈകിട്ട് മതിയെന്ന് പറഞ്ഞാൽ കേക്കൂല. അങ്ങനെ ഞാൻ വണ്ടി ഓടിച്ചോ ജോലി ചെയ്തൊക്കെ മതി. പോട്ടെ ഡാഡി, നമ്മളായിട്ട് ഒരുത്തന്റെ വയറ്റിപ്പഴുപ്പ് ഇല്ലാതാക്കണ്ട. ഇനി മുതൽ സൂക്ഷിച്ചോണം. വേണ്ട വേണ്ട, ഇങ്ങനെ തരം വെച്ചു കൊടുത്താൽ. ഞാനല്ലേ ഡാഡി പറയുന്നത്, ഈ ഒരു പ്രാവശ്യം കൂടി ക്ഷമിച്ചേക്ക്. ഇനി ഇതുപോലെ വല്ലതും ഉണ്ടായാൽ റെക്കമെൻഡേഷൻ എന്നെ കിട്ടില്ല, പറഞ്ഞേക്കാം. ശരി ശരി. ആ സ്കൂട്ടറുകാരന് വർക്ക്ഷോപ്പിൽ കൊടുക്കേണ്ട കാശ് എത്ര എന്ന് വെച്ചാ രാവിലെ ഓഫീസിൽ ചെന്ന് വാങ്ങിച്ചോ. ഓ പിന്നൊരു കാര്യം, ആ കാശ് ഞാൻ നിന്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കും. ഇനി മേല നീ സെക്കൻഡ് ഷോ സിനിമയ്ക്ക് പോകണ്ട, അഥവാ പോയാൽ തന്നെ കണ്ട സിനിമയുടെ ചവറ് കഥയൊന്നും എന്റെ മോക്ക് പറഞ്ഞു കൊടുക്കണ്ട, മനസ്സിലായോ? കുഞ്ഞെ അവിടെ നിന്നേ എന്താ? ആക്സിഡന്റ് സ്ഥലത്ത് ഞാനാണ് വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞു, അത് പിന്നെ പോട്ടെ. അവിടെ നിന്ന് പിഴയ്ക്കാനാണെന്ന് വെക്കാം, ഇവിടെ അങ്ങുന്നിന്റെ മുമ്പില്. ഷോ ഇതൊരു കൊടും ചതിയായി പോയി കുഞ്ഞെ. സെക്കൻഡ് ഷോ സിനിമയുടെ കഥ പറഞ്ഞെന്ന് ഞാൻ സിനിമ കണ്ട കാലം മറന്നു. ഞാന സുന്ദരി കണ്ടതിൽ പിന്നെ ഞാൻ ഒരു സിനിമയും കണ്ടിട്ടില്ല. ജോലി പോവാതെ ഞാൻ ഒപ്പിച്ചില്ലേ, അതുപോലെ വർക്ക്ഷോപ്പിലെ കാശ് എന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചാ ഞാൻ എവിടെ നിന്നെടുത്ത ചെലവിന് കൊടുക്ക? വെരി സിമ്പിൾ, മാസാമാസം ഡാഡി പിടിക്കുന്ന കാശ് എന്റെ പോക്കറ്റ് മണിയിൽ നിന്ന് ഞാൻ തരുന്നു. ഇത്ര നിസ്സാര കാര്യത്തിനൊക്കെ അപ്സെറ്റ് ആയല്ലോ പപ്പൻ ചേട്ടാ, കുറെ കൂടി ചങ്കുറപ്പ് വേണ്ടേ? എന്റെ മോളെ നീ എന്റെ ജീവനും കൊണ്ടേ പോവൂ.
കയ്യിൽ കുറച്ച് കാശ് വന്നുപോയി. അതിന്റെ അന്തസ് കാണിക്കാനും നാലാളുടെ മുമ്പിൽ ആളാകാനും വേണ്ടി. എന്നാലും എന്റെ പൊന്നു മക്കളെ ഈ കുപ്പായിച്ചിരി കട്ടിയ. എന്റെ പൊന്നപ്പ ഒന്ന് ചൊറിയാണ്ടി നോക്കൂ, അവർ വരുമ്പോഴും അപ്പൻ ഇങ്ങനെ തന്നെ ചൊറിഞ്ഞുകൊണ്ട്. എന്റെ പൊന്നു മക്കളെ, എനിക്ക് ഈ കാൽസറായിട്ട് അപ്പ തുടങ്ങും ചൊറിയാൻ. നല്ല ഒന്നാന്തരം ചേന്നമംഗലം കൈലിയും ബെന്നിനും എനിക്ക് പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നും മനുഷ്യർക്ക് പറഞ്ഞിട്ടുള്ള അല്ലടാ, ഞാൻ പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ഇടുന്നത്. എന്ത് ചെയ്യാം, കാലത്തിന്റെ ഓരോ പോക്ക്. ഓ എന്റെ അപ്പാ, എനിക്ക് മനസ്സിലാഞ്ഞിട്ട് ചോദിക്ക, അവിടെ എന്തിരുന്നിട്ട് അപ്പൻ ഈ ചൊറിച്ചിൽ ചൊറിയുന്നത്? അപ്പന സ്റ്റൈലില്ല അങ്ങനെ. എടാ മക്കളെ, ഞാൻ നിങ്ങളെ പോലെ കുട്ടിക്കുറായും യാട്ടിലും ഒന്നും തേച്ചിട്ടല്ല വളർന്നത്. നല്ല ഒന്നാന്തരം മീൻചതുമ്പൻ ലടയൽ കടലിലും കടപ്പുറത്തും കിടന്ന് ചോര വെള്ളമാക്കിയിട്ടാണ് നീർന്ന് നിൽക്കാൻ പഠിച്ചത്. അതിന്റെ കുറെ ചൊറിച്ചിൽ കാണും. എന്ത് പറഞ്ഞാലും അപ്പ തുടങ്ങും കുറെ നാറുന്ന പഴംപുരാണങ്ങൾ. ഈ അപ്പന്റെ ഒരു സ്വഭാവം അതെങ്ങനെയാ? കാക്കുളിച്ച കൊക്കാവൂ. അപ്പ പൈപ്പ് അങ്ങനല്ല പിടിക്കേണ്ടത്, എങ്ങനെയാ? എങ്ങനെയെങ്കിലും പിടിച്ചാ പോരടാ. അയ്യോ അത് പോരപ്പാ. ആ സർക്കാരിനെ നാട്ടുകാരെ കബളിപ്പിച്ച് അഞ്ചാറ് പുത്തൻ തട്ടിക്കൂട്ടി നിറച്ച് മൂലം മറക്കരുത്. ദൈവദോഷം ഉണ്ടാവും. അലച്ചാണ്ട ചെയ്യല്ല. അപ്പനൊന്നും മറക്കണ്ട, തൽക്കാലം ഒന്നും ഉണ്ടായിരുന്നാ മതി. ഇന്ന് അത് വലിച്ചോണ്ടിരി. പണ്ടാടെ കേട്ട സേട്ടൂനെ എന്താ ഇതുവരെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാത്തത്? എനിക്ക് ഇത് ഇതും കൂടെ ആയപ്പോ ആകെ ഒരു പ്രശ്നം. പറയോ അല്ലടാ. അപ്പ ഒന്ന് ചുമക്കാതിരി, പൈപ്പ് വലിച്ച് ചുമക്കിയാന്ന് പറഞ്ഞ തന്നെ നാണക്കട. നീ പോയി രണ്ടെണ്ണം ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ടത് സോഡ അതൊക്കെ വെച്ച് വെറുതെ പോകണം കിടത്തണ്ട. അത്ര നിർബന്ധമാണേ, രണ്ട് ഐസ് കട്ട ഇട്ടു. ഞാൻ കൂടെ. ആ പിടിച്ച, എനിക്കൊരു സംശയം. അന്ന് ഹോട്ടൽ റെയ്ഡ് നടന്നപ്പോ നമ്മുടെ സിൻഹയെ പിടിച്ചത് രവീന്ദ്രൻ എന്ന് പേരുള്ള ഒരു ഓഫീസർ ആണെന്നല്ലേ പറഞ്ഞത്? അതെ. പിന്നെങ്ങനെ നാണക്കുട്ടനായരുടെ പേര് പത്രത്തിൽ വന്നത്? ആ അതല്ലേ അതിന്റെ ഒരു കളി. നാണക്കുട്ടനായർ ആരാ ഉള്ളി? അയാളെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്കറിവ് തന്നേനെ. ഏതായാലും വകതിരി കെട്ട പിള്ളേര് കയറി പിടിച്ചു. എന്നാ പിന്നെ അത് അയാളുടെ കണക്ക് കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. സർക്കാരിനും വല്ലപ്പോഴും സന്തോഷമാകട്ടെ. ജില്ലയല്ലേ കാര്യപ്രണാ മോൻ. പക്ഷെ ദോഷം പറയരുതല്ലോ, നന്ദിയുള്ളവനാ. കൊടുക്കുന്ന കാശിനുള്ള കൂറ് നമ്മോട് അവനുണ്ട്. മുതലാളി ഡബിള് എല്ലാം ഡബിളാ. അപ്പാ ഈ ഫ്രെഡിച്ചാൻ ഒറ്റയ്ക്ക് ഷൈൻ ചെയ്യാൻ പോയതുകൊണ്ടല്ലേ നമ്മൾ 400,000 രൂപയുടെ സാധനങ്ങൾ പിടിച്ചത്? അന്ന് ഞങ്ങളെ കൂടെ കൂട്ടിന് കൊണ്ടുവരുന്ന ഇങ്ങനെ വല്ല സംഭവിക്കായിരുന്നു. ഒറ്റയ്ക്കായതുകൊണ്ട് ഞാനെങ്കിലും ഊരിഞ്ഞു പോന്നു. അതാവാൻ പറഞ്ഞാ ശരി, മൂന്നും കൂടെ പോയിരുന്ന ഇപ്പോ സിനിമയോട് അഴിക്കാത്ത കിടന്നേനെ. 400,000 രൂപയുടെ ഉൾപ്പടികളാ പോയത്. പോട്ടപ്പ, 400 കിട്ടുമ്പോ 400,000 ഒരു പ്രശ്നമാണ്. ഹലോ, യെസ് സ്പീക്കിംഗ്, വി ആർ ഓൾ വെയിറ്റിംഗ് ഫോർ യു. It's all right. Fix it up for tomorrow. Okay, thank you. Appo chetu naale verullanu enna appa nalike nerathe paranju valikkan padillarunno. 4-5 kodi erpada nerichu njan ee kundrandokku valichu varittathu. Eda varado endo neer kaaryam chey. Aa kuppin glass okkada mittathu vey. Njan idokku onnu ooli kalanjittu mundum beninu eduthondu varam. Aa dododo eh appan ullu mutta pova njangalkku ullu muriyil. ദേ കുഞ്ഞെ, ദാ നമ്മുടെ കസ്റ്റംസ് നിൽക്കുന്നു. വണ്ടി നിർത്തു. ഹലോ. ഹലോ. വർക്ക്ഷോപ്പിലേക്കുള്ള കാശ് കൊടുത്തയച്ചത് കിട്ടിയോ? കിട്ടി. ഓഫീസിൽ പോയി നിൽക്കുകയായിരിക്കും. അതെ. വരൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, താങ്ക്സ്, ഞാൻ ബസ്സിൽ പോയിക്കോളാം. പേടിക്കണ്ട, ഇന്ന് ആക്സിഡന്റ് ഉണ്ടാവില്ല. കണ്ടില്ലേ, സാരഥി വേറെയാണ്. വേണ്ട, താങ്ക്സ്. കം ഓൺ പ്ലീസ്. വേണ്ട, ഞാൻ ബസ്സിൽ വന്നോളാം. അയ്യോ, ഇന്ന് ബസ്സൊക്കെ സ്ട്രൈക്കാണ്, അറിഞ്ഞില്ലേ? ഇല്ല, വരുന്നില്ലെന്നല്ലേ പറഞ്ഞത്? എന്നാ ഞാൻ പോട്ടെ. അല്ല, ബസ് സ്ട്രൈക്ക് ആണെങ്കിൽ ഞാനും കൂടെ വരട്ടെ, ഒരു ലിഫ്റ്റ്. അങ്ങനെ വഴിക്ക് വാ സാറേ. കം ഓൺ. താങ്ക് യു. Thank you.
അല്ല ഇന്ന് ബസ് സ്ട്രൈക്കാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇരുന്നു കാച്ചിയില്ലായിരുന്നെങ്കിൽ സാറ് ഈ വണ്ടിയിൽ കയറുമായിരുന്നു. ഓഹോ, അപ്പൊ കാണുന്ന പോലെ ഒന്നും അല്ലല്ലോ ആള്. ആ വണ്ടി നിർത്ത്, നിർത്താൻ. എന്താ സാറേ? ഇന്നാളെ ദിവസം കാര്യ സഹായത്തിന് കള്ളക്കരച്ചിൽ, ഇപ്പത് പച്ച നുണ. ഇനി കാര്യം നിറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും അതിക്രമം കാണിക്കാൻ പോണില്ലെന്ന് ആര് കണ്ടു? എന്റെ പൊന്നെ, എന്നെ വിട്ടേര്, ഞാൻ ഇറങ്ങിക്കോളാം. പ്ലീസ്, ഇനി ഞാൻ ഒരു വേഷം കെട്ടി എടുക്കില്ല. അടങ്ങി ഒതുങ്ങി മൂലയ്ക്ക് ഇരുന്നോളാം, പോരെ. ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല സാർ, നമുക്ക് പോവാം. കസ്റ്റംസിലാണ് ജോലിയെന്ന് യൂണിഫോം കണ്ടപ്പോൾ മനസ്സിലായി. പേര് രവീന്ദ്രനാഥൻ എന്നാണെന്ന് നെയിം ബോർഡിൽ നിന്നു. താങ്ക്സ്. ചുമ്മാ ഫോർമാലിറ്റിക്ക് വേണ്ടിയെങ്കിലും എന്റെ പേരെന്ന് ചോദിച്ചൂടെ? മിസ് നിർമ്മല മേനോൻ, നിമ്മി എന്ന് വിളിക്കും. മറൈൻ എക്സ്പോർട്ടർ രാഘവ മേനോന്റെ ഒറ്റ സന്താനം, സെക്കൻഡ് ഇയർ ബി എ. പപ്പൻചേട്ടനോട് ആരെങ്കിലും പറഞ്ഞോ? പറയാൻ ഇല്ല, നിങ്ങൾ ചോദിച്ചും പറഞ്ഞും വെറുതെ കഷ്ടപ്പെടണ്ടല്ലോ എന്ന് കരുതിയ. എന്താ അത്ര വൈകിയത്? ഏയ്, ഒട്ടും വൈകിട്ടില്ല, പതിവ് സമയം ആകുന്നല്ലേ ഉള്ളൂ. ബീവിക്ക് വെറുതെ തോന്നിയതാ. പിന്നെയും തുടങ്ങി. എന്നെ എന്തിനാ ബീവിന്ന് വിളിക്കുന്നേ? എനിക്കേ ഒന്നാം തരം പേരുണ്ട്, പള്ളിയിലിട്ട പേര് മേരിക്കുട്ടിന്ന്. നിങ്ങൾ ക്രിസ്ത്യാനികളുടെയും മേരിക്കുട്ടിയും ഞങ്ങൾ മുസ്ലിങ്ങളുടെ മറിയാദീദിയും ഒക്കെ ഒന്നാണ് എന്റെ കൊച്ചെ. ആ, നീ പോയി കഞ്ഞി വളമ്പ്, എനിക്ക് വിശക്കുന്നു. ആ എന്നാ പിടി. ഇനി എന്താ ചോദിച്ച ചെലവായി എന്ന് പറയണ്ട, ബീഡിക്കുള്ള കാശ് പോലും ഞാൻ എടുത്തിട്ടില്ല.
മതി. എത്ര നാളെന്ന് കരുതിയ ഇങ്ങനെ പാത്തും പതിങ്ങിയും പാതിരാത്രിയിലെ ജോലി. തിരിച്ചു വരുന്നവരെ എന്റെ മനസ്സിൽ തീയ. വേറെ വഴിയില്ലാഞ്ഞിട്ടല്ലേ ബേബി, നമുക്കും ജീവിക്കണ്ടേ? എങ്ങനെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ. തന്റെ പറച്ചിൽ കേട്ടാത്തൊന്നും ഞാൻ ശ്രമിക്കാഞ്ഞിട്ടാണെന്ന്. എന്നല്ല ഞാൻ പറഞ്ഞത്? ആ ഡേ, മൊയ്തുക്ക കൊണ്ടുവന്ന പത്രത്തില് രണ്ട് പരസ്യം ഞാൻ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ അപേക്ഷ അയക്കണം ക്ലാർക്കിന്റെ ജോലിക്കാ. ചിലപ്പോഴൊക്കെ തോന്നും, ഇത്രയും നാൾ ജോലിക്ക് അപേക്ഷിക്കാൻ ചിലവാക്കിയ കാശുണ്ടായിരുന്നെങ്കിൽ ഒരു മുറുക്കാങ്ങടെങ്കിലും തുടങ്ങാമായിരുന്നു. അങ്ങനെ നിരാശപ്പെടല്ലേ, ഒക്കെ ശരിയാവും. ആ ഒരു പ്രതീക്ഷയല്ലേ ബേബി നമ്മുടെ ഈ ജീവിതം. ആ എനിക്ക് ആർക്കെന്ത് വേണേലും കഴിക്കാം. ആ ഫോർ യു തംസ് അപ്പ്. യു കോഫി. ഹലോ. ഹലോ, എന്താ കഴിക്കുന്നത്? കണ്ടൂടെ, ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയെങ്കിലും എനിക്കെന്തെങ്കിലും വേണോന്ന് ചോദിച്ചൂടെ? ഏതായാലും വന്ന സ്ഥിതിക്ക് ഈ ചായ കുടിക്കാം. അവിടെ സോറി, എവിടെ പോയാലും വന്ന് മെക്കിട്ട് കയറിക്കണം. മനുഷ്യൻ സ്വൈര്യം തന്നെ വല്ല വെറുതെ എന്താടാ ചേരട്ടപ്പാലത്തിന്റെ അവിടെ കപ്പൽ നോക്കില്ല പൊന്നപ്പൻ, കുന്നുംപുറത്തെ മാലിയാട്ട കൗസൂര്യം നോക്കി ചിരിച്ചു മെണ്ടി. അതിലുണ്ട എന്തുടന്ന് ഉണ്ടെന്നേ ലവൻ പെശക് പെശക്. ആ നോട്ടവും ചിരിയും വർത്തമാനവും കണ്ടാലറിഞ്ഞൂടെ? കടയിൽ വന്നിരുന്ന് ഇബ്ലീസിന്റെ വർത്തമാനം പറഞ്ഞാണ്ടല്ല അടിച്ചു നിന്റെ. ഒരു ദിവസം പരദൂഷണം പറയാൻ തിരുത്തുറക്ക്. ഇന്ന് വൈകുന്നേരം കപ്പലിൽ സാധനം വരുന്നുണ്ടോ? അത് വളരെ സൂക്ഷിച്ച് ഗോഡൗണിൽ എത്തിച്ചേക്കുന്നു. മനസ്സിലായല്ലോ ഹംസേ, അതിലെന്തോ ഉണ്ട്. ഒന്ന് ചുമ്മാ ചേട. വരട്ടെ ഹംസേ, സത്യമായിട്ടും ഇതിലെന്തോ ഉണ്ട്. നീ ഇനിയും പോയില്ലടാ ചേട്ടാനെ, പിന്നെ നുണക്കഥകൾ പറയാൻ വേണ്ടി കുത്തിയിരിക്കുക. എന്റെ കൈയോട്ടാ നിന്റെ മയ്യത്ത് എഴുതേട്ടാ. ഇന്ന് ഹംസ, ഇന്ന് രാത്രി പണിയുണ്ട്. പാതിര കഴിയുമ്പോ മച്ചുവായെടുത്ത് ഹാർബറിച്ചത് ആരാ? മൊയ്തുക്ക കാറിൽ വന്നത്? പാതിരാത്രിയിൽ നീ മച്ചുവായും മുട്ടിച്ചോണ്ട് സാധനങ്ങൾ കടത്താൻ പോണത് ആർക്ക് വേണ്ടിയാ? ആവോ, മൊയ്തുക്ക പറഞ്ഞ് ഏൽപ്പിക്കുന്നു, ഞാൻ പോകുന്നു, ചെയ്യുന്ന ജോലിക്ക് കൂലി വാങ്ങുന്നു. മോനെ, ആ കാറിൽ വന്നവരുടെ വാപ്പാന്റെ ഏർപ്പാടായതൊക്കെ അലക്സാണ്ടർ മോലാൽ ഇത് കേട്ടിട്ടില്ലേ? അയാളെ മക്കളായി മൂന്നെണ്ണം. ഒന്നിനൊന്നും മെച്ചം തന്ത അതിലേക്കാ ഫസ്റ്റ്. അലക്സാണ്ടർ മോലാൽ അങ്ങനെയാണോ ഇതൊക്കെ ചെയ്യുന്നത്? കേട്ടാ ആരും വിശ്വസിക്കൂല, അത്ര വലിയ നാട്ടുപ്രമാണിയല്ലേ. പക്ഷെ കയ്യേരിപ്പിതാന്ന് ഞങ്ങൾ കുറച്ചു പേർക്കല്ലേ അറിയൂ. അതാ ഈ നാടിന്റെ ഒരു വിടക്ക് സ്വഭാവം. ആ ഓട്ട് അപ്പം തിന്നണം, നമ്മളെന്തിനാ കുഴിയെന്നുള്ളത്.
എനിമി. ഇതെന്താ സാറേ, ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലുമില്ലല്ലോ. ഒന്നും അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഒരു ആക്സിഡന്റിന്റെ ബന്ധമെങ്കിലും ഇല്ലേ? ഒന്ന് തിരിഞ്ഞു നോക്കണോ സേ? ഒരു ഹലോ പറഞ്ഞ് ഐശ്വര്യമായിട്ടൊന്ന് ചിരിച്ചിട്ട് പോകും, വല്ല നഷ്ടമൊന്നും പറയാനല്ലോ. കാമോ എന്നെ പ്ലീസ്. ഇന്ന് ഭയങ്കര ഡിമാൻഡാണല്ലോ. എന്ത് വന്നാലും ശരി, ഈ തിരുമുഖം കണ്ട് ഒരു പുഞ്ചിരി പൂ പിടിച്ചു വാങ്ങിട്ടെ എന്ന് ഞാൻ വിടത്തുള്ളൂ. അങ്ങനെയുണ്ടോ? എന്താണ് എന്തിനാ കരയുന്നേ? അത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ വിളിച്ചത് സംസാരിച്ചൊന്നും ഇഷ്ടമായില്ലല്ലേ. ഐ എം സോറി, ഞാൻ പോരാ. കണ്ടതല്ല, കണ്ടപ്പോഴല്ലേ മനസ്സിലായത് ഇവിടുത്തെ കുഞ്ഞാണെന്ന്. അതുകൂടെ അറിഞ്ഞപ്പം ഇവിടെ വന്ന് പറയാഞ്ഞിട്ട് മനസ്സിനാകപ്പടെ വല്ലാത്തൊരു വിഭ്രാന്തി. നേരെ ഇങ്ങോട്ട് വന്നു, സത്യം സത്യമായിട്ടുള്ളത് അങ്ങോട്ട് പറഞ്ഞു. ഇപ്പോഴല്ലേ എന്റെ പൊന്ന് സാറേ മനസ്സിനൊരു ആശ്വാസം തോന്നുന്നു. സാറിന് ഞാൻ പറയുന്ന വിശ്വാസം ഇല്ലെങ്കിൽ ഇവിടുത്തെ ഡ്രൈവർ പപ്പൻചേട്ടനെ വിളിച്ചു ചോദിച്ചാൽ മതി. പപ്പൻചേട്ടനെ എല്ലാം അറിയാം. എടാ പപ്പ, ഞാൻ പറഞ്ഞെന്ന് തന്നോട് പോകാനാ പറഞ്ഞേ. അങ്ങും തന്നെ വിളിച്ചോ. ഒരു ഡ്രൈവർക്കുള്ള സ്ഥാനമല്ല നിനക്ക് ഈ വീട്ടിൽ ഞാൻ തന്നിട്ടുള്ളത്. അല്ല, ആ നിന്നെ ഞാൻ തല്ലി ആദ്യമായിട്ട്. എന്തിനാണെന്ന് മനസ്സിലായോ? നിനക്കുമില്ലടാ മക്കള്. അവര് പ്രായമായി വരുമ്പോ വിശ്വസിച്ച് നോക്കാൻ ഏൽപ്പിക്കുന്നവര് എന്തെങ്കിലും നിന്നെ ചതിച്ചു എന്നറിയുമ്പോ അന്ന് നിനക്ക് മനസ്സിലാവും ഞാൻ എന്തിനാ നിന്നെ തല്ലിയതെന്ന്. ഉണ്ട ചോറിന് നന്ദി വേണ്ടത് പട്ടിക്ക് മാത്രമല്ലടാ, മനുഷ്യനും വേണം. പോയിന്റ് ഓമ്പി അല്ല, ഒരു മുന്നറിയിപ്പും കൂടാതെ മുൻകൂറായിട്ട് അങ്ങ് കയറി ഗൃഹപ്രവേശം നടത്തിയോ? താനാട് കൊള്ളാവല്ലോടോ. എന്തു പറ്റി മുഖം എടുത്ത് കയറ്റി വെക്കാതോ? കാര്യം എന്താന്ന് വെച്ചാ പറയേ. ഡാഡി നമ്മുടെ ബന്ധത്തെ കുറിച്ച് അറിഞ്ഞു. അറിയട്ടെ,
ഭാര്യ വീട്ടിനൊക്കെ തമാശയാ. ഇനിയൊരു ബന്ധം ഒരിക്കലും നടക്കില്ലെന്ന് ഡാഡി പറയുന്നു. ഓ, ഡാഡി പറഞ്ഞ ഉടനെ ബന്ധം മുറിഞ്ഞു പോകും. തനിക്ക് എന്നെ മറക്കാൻ പറ്റുമോ? നിമി, തനിക്ക് എന്നെ മറക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. എന്തു വന്നാലും മരുന്നെടുത്ത് വെച്ച് കാണാം. ഏതായാലും ഞാൻ കാലം മാറില്ല. പോരെ. ഇത് നിങ്ങളുടെ മോളായിരിക്കും. ഇവിടെ തല്ലാനും ശിക്ഷിക്കാനുള്ള അധികാരം നിങ്ങൾക്കുണ്ടായി. അത് നിങ്ങളുടെ വീട്ടിൽ വെച്ച്. ഇതെന്റെ വീടാണ്. ഇവിടെ വെച്ചത് പറ്റില്ല. നീ നീ എന്നോട് സംസാരിക്കരുത്. കുറഞ്ഞ പക്ഷം സ്വന്തം വീട്ടിൽ വെച്ച് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും ഈ പാവപ്പെട്ടവർക്ക് വേണ്ട സാറേ. എന്റെ ബംഗ്ലാവിന്റെ വലിപ്പം കണ്ട് എന്റെ മകളുടെ സ്വത്ത് മോഹിച്ച് അവിടെ കയറി പറ്റാൻ ശ്രമിക്കുന്ന നീ. മിസ്റ്റർ മേനോൻ, മൈൻഡ് യുവർ വേർഡ്സ്. ഇതെന്റെ വീടാണ്. ഇവിടെ കയറി വരുന്നവരോട് അവരാരായിരുന്നാലും ശരി മാന്യമായിട്ട് പെരുമാറുന്നതാണ് എന്റെ സംസ്കാരം. നിങ്ങൾ എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ ബംഗ്ലാവിന്റെ വലിപ്പം കണ്ടിട്ടാണ് ഞാൻ നിങ്ങളുടെ മകളെ സ്നേഹിച്ചതെന്നല്ലേ? നിങ്ങളുടെ സ്വത്തും ബംഗ്ലാവും അധ്വാനം മാത്രം പറ്റി ഭക്ഷണം തരുന്ന എന്നെ പോലെയുള്ളവന്റെ മുമ്പിൽ അതൊരു പ്രശ്നമല്ല. ഞാൻ സ്നേഹിച്ചത് ഈ പെൺകുട്ടിയാണ്. അവൾ എന്നെ മനസ്സിലാക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇവളെ കുറിച്ചുള്ള നിന്റെ ആ സ്വപ്നങ്ങളുണ്ടല്ലോ, അത് നീ അങ്ങ് മറന്നേക്ക്. അത് ഡാഡി മാത്രം തീരുമാനിച്ച പോരെ. എടി, നീ നീ എന്റെ മാനം കെടുത്താൻ ഒരുങ്ങി പുറപ്പെട്ടിരിക്കല്ലടി. വരയുടെ എടുക്കടാ വണ്ടി. പെണ്ണെന്നാണെങ്കിൽ വില കുറച്ച് കൊടുത്തേനല്ലേ. അച്ഛനെ പോവാട്ട. ഇതാ 40 രൂപ. തന്റെ ഒടുക്കത്തെ വില. ഈ വില എങ്ങനെ മീൻ വാങ്ങിച്ചോടും? അതിനൊക്കെ ആശ്രമം വന്ന് വാങ്ങിച്ചോളൂപ്പാ. ഓ, വരും വരും, ദുബായിക്കാരൻ വരും. ഗോവിന്ദൻകുട്ടി ഒന്ന് നിന്നേ. എന്താ ഏട്ടാ, എന്തിനാ ഈ പൂശി പൂശി നിനക്ക് മനസ്സിലായോ? എന്നാലേ ദേ ഇതും കൂടി കിട്ടിക്കഴിയുമ്പോ ഏഷ്യ പറഞ്ഞു കുടുംബം നടക്കാൻ നടക്കുന്ന നാളെ കോട്ടോയെ ചവിട്ടി കുടിക്കാൻ അമ്മ. ഇതിന് മാത്രം ഞാൻ എന്തോന്ന് ചെയ്ത്? അല്ലേ കൺമുമ്പേ കണ്ടാരും പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലം പോയൊരു പോക്കെ ആരും കണ്ടില്ലെന്നാ തോന്നണേ. അങ്ങുന്നേ നിമ്മിക്കുഞ്ഞിനെ കാണുന്നില്ല. അവള് പുറത്തെവിടെങ്കിലും കാണും. ഇല്ല അങ്ങുന്നേ, എല്ലായിടത്തും നോക്കി ഒരിടത്തും ഇല്ല. നാലാളെ വിളിച്ച് സദ്യ ഒരുക്കി കേമമായി നടത്തേണ്ട ഒരു കല്യാണം ചുളുവിൽ ഒതുക്കിയെന്ന് കരുതണ്ട കേട്ടോ. ഞങ്ങളുടെ വീതം ഞങ്ങൾക്ക് കിട്ടിയേ തീരും. ഒരു ഉഗ്രം ചെലവ് ഏറ്റിരിക്കുന്നു. അല്ല, ഏറ്റു എന്ന് പറഞ്ഞാൽ പോരാ, ഏറ്റതായിരിക്കണം. അല്ലെങ്കിൽ ദേ ഞങ്ങളെ സാക്ഷ്യപ്പെട്ടത്, ഞങ്ങളും കാലു മാറും. പറഞ്ഞില്ലാതാണ്. Thank you.
കൊണ്ടുവരാൻ ഇവിടെ അമ്മായി അമ്മയോ നാത്തുമാരോ ആരുമില്ല. അതുകൊണ്ടാ ഞാൻ തന്നെ കൊണ്ടുവന്നു. ഏതായാലും ആ ചടങ്ങ് കഴിഞ്ഞല്ലോ. എന്താണ് മുഖത്തൊരു ലജ്ഞ? അല്ല, നവവധുവിന് ഒരു അല്പം ലജ്ജയൊക്കെ ഉള്ളത് നല്ലതാ. നിമി, സത്യം പറ, ഡാരിയെ ധിക്കരിച്ച് എന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നതിൽ വിഷമം തോന്നുന്നുണ്ടോ? ഡാരിയുടെ കൊട്ടാരത്തിൽ ഒരു സുഖസൗകര്യം ഇവിടെ ഉണ്ടാവില്ല. വിശപ്പടക്കണമെങ്കിൽ താൻ തന്നെത്താൻ അടുക്കള കയറണം. എനിക്കിത് മതി, ഈ സൗകര്യവും ഈ സന്തോഷവും. എന്നാലും ഡാഡിയെ വിട്ട് ഇറങ്ങിപ്പോകുന്നതിൽ ചെറിയൊരു മനപ്രയാസം ഉണ്ട് അല്ലേ? മകളിങ്ങനെ ഇറങ്ങിപ്പോയല്ലോ എന്ന് അച്ഛന് മനപ്രയാസം തോന്നിയോ? ഇല്ലല്ലോ. പിന്നെ ഞാൻ മാത്രമായിട്ട് എന്തിനാ പ്രയാസപ്പെടുന്നത്? ജോർ, ചുണക്കുട്ടി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെയ്യും. താൻ നോക്കിക്കോ, നമ്മുടെ ഈ കൊച്ചു വീട്, നമ്മുടെ ഈ കൊച്ചു ലോകം തന്റെ തന്തപ്പടിക്ക് 7 ജന്മം തപസ്സിരുന്നാലും സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു കൊട്ടാരമാക്കി നമ്മൾ മാറ്റും. അല്ല, കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഈ ലൈറ്റ് നമ്മളിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് അത്ര ശരിയല്ലല്ലോ. നമുക്കൊന്ന് ഓഫീകളെ. എന്റെ അശോക മരിച്ച പിന്നെ എന്റെ മോളായിരുന്നു എന്റെ എല്ലാം. നിന്നെ രാപകലില്ലാതെ കഷ്ടപ്പെട്ട് ഇക്കണ്ട സ്വത്ത് മുഴുവൻ ഞാൻ ഉണ്ടാക്കിയത് അവക്ക് വേണ്ടിയാ, അവക്ക് വേണ്ടി മാത്രം. അവള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അവൾ ദേ വരുന്നെന്ന് പറഞ്ഞില്ലേ, അപ്പോഴേക്കും തുടങ്ങി വിളിയും ബഹളവും. താൻ അടുക്കള ഭരണം ഏറ്റെടുത്തിട്ടേ ഉള്ളൂ, പ്രൊബേഷണറി പീരീഡ് ആണ്, അപ്പൊ കുറെ താമസമൊക്കെ ഉണ്ടാകും, സംഗതി ഒക്കെ ശരിയാണ്. പക്ഷെ ഓഫീസിലെത്താൻ ലേറ്റ് ആയാലും ഇതൊരു എക്സ്ക്യൂസ് ആവില്ല മാഡം. ഞാനതിനൊട്ടും താമസില്ലല്ലോ. വെപ്രാളം കൂട്ടിയിട്ട് ബട്ടൺസ് ഇട്ടിരിക്കുന്ന കണ്ടില്ലേ? ചേടാ, ഇക്കണ്ട നാള് മുഴുവൻ ഞാൻ യൂണിഫോം ഇട്ടിട്ട് സംഭവിക്കാത്തതാണല്ലോ ഇത്. പിന്നെ ഇപ്പൊ ഇതെങ്ങനെ സംഭവിച്ചു? ഇനി മുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാൻ ഭവതി ചാർജ് എടുത്തുകൊണ്ടായിരിക്കും അല്ലേ? കിന്നാരം പറഞ്ഞോളന്നാലേ സമയം അങ്ങ് പോകും. കാര്യങ്ങളാക്കണം കുട്ടി. ബാക്കി സായങ്കാലം ഓക്കെ. അല്ല, പകല് ഞാനിവിടെ ഇല്ലാത്തതാണ്. കൊട്ടാരത്തിൽ നിന്ന് തന്റെ തന്തപ്പടിയുടെ കിങ്കരന്മാരാരെങ്കിലും വന്ന് എന്റെ രാജകുമാരിയെ തട്ടിക്കൊണ്ട് പോകൂ. അല്ല, വേണമെങ്കിൽ രണ്ട് പോലീസുകാരെ വീട്ടിലിടാം. വാജ അടിച്ചു തന്നു. ഒടുക്കും ഓഫീസിലെത്താൻ വൈകിയാൽ എന്നെ ഒന്നും പറയരുത്. Thank you.
എന്താ ആലോചിച്ചിരിക്കുന്നത്? ഞാനൊരു സ്വപ്നം കാണുകയായിരുന്നു. എന്ത് സ്വപ്നം? എന്റെ ബേബി തട്ടവും ചേലയും ഇട്ട് ഭയങ്കര സ്റ്റൈൽ, ഒരു വലിയ പാത്രം നിറയെ നെയ്ച്ചോറും പത്തിരി, ചുറ്റും ഞാനും പിന്നെ ഒരു അര ഡസൻ മക്കളും. അര ഡസനോ? കണക്കായി പോയി. എവിടുന്നെടുത്ത് ചെലവിന് കൊടുക്കും? അതിനല്ലേ പടച്ചോനുള്ളത്. ശരി ശരി, കിടന്നുറങ്ങാൻ നോക്ക്, സമയം ഒരുപാടായി. അങ്ങനെ അങ്ങ് പോയാലോ? ദേ വേണ്ട വേണ്ട, നമ്മുടെ കരാർ ഓർമ്മയില്ലേ? എന്ത് കരാർ? സ്ഥിരമായിട്ടൊരു ജോലി കിട്ടുന്നവരെ ഒന്നും വേണ്ടാന്ന്. ആ എന്നാ ഒരു കാര്യം ചെയ്യാം, ആ മുറ്റത്തൊരു കട്ടിലിട്ട് ഞാൻ ചുരുണ്ടുകൂടി അവിടെ എങ്ങനെ കിടന്നോളാം. ഒരു നശിച്ച കരാർ. ഈ വായിൽ നാക്കില്ലായിരുന്നെങ്കി പണ്ടേ കുറുക്കം കൊണ്ടുപോയേനെ. ആ നിമ്മേ, ഒരു കാര്യം ഞാൻ വളരെ സീരിയസ് ആയിട്ട് ആലോചിച്ചു. എന്റെ ജോലി എന്ന് പറഞ്ഞാൽ കടലിലും കപ്പലിലും കരയിലും കള്ളന്മാരുടെ പുറകെയുള്ള അലച്ചിലാണ്. വലിയ സുഖമുള്ള ഏർപ്പാടല്ലെന്ന് സാരം, ഒന്നും ഉണ്ടായിട്ടല്ല, എന്നാൽ ഒരു സേഫ്റ്റി. താൻ ഏതായാലും സെക്കൻഡ് ഇയർ വരെ എത്തി, ഒരു കൊല്ലം കൂടെ ഒന്ന് മെനക്കെട്ടാൽ ആ ഡിഗ്രി ഞാൻ കയ്യിലെടുക്കാം. അയ്യോ, ഇനി കോളേജിൽ പോകാനോ? ഞാനില്ല. കോളേജിൽ പോകാൻ മടിയാണെങ്കിൽ വീട്ടിലിരുന്ന് പഠിക്കാം, പ്രൈവറ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഒരു ഡിഗ്രി കയ്യിലുള്ളത് എപ്പോഴും നല്ലതാണ്. എവിടെയെങ്കിലും ഒരു ജോലിക്ക് ശ്രമിക്കേണ്ടി വന്നാൽ ഒന്നുമല്ലെങ്കിലും ഒരു ഉറപ്പല്ലേ? പഠിച്ചാൽ എന്റെ തലയിൽ ഒന്നും കയറൂല്ലേ രവിയേട്ടാ? തലേ കയറൂലേ? പഠിക്കുന്ന കാര്യങ്ങൾ വെച്ച് ബാക്കി എല്ലാം തന്നെ തലേ കയറുന്നുണ്ടല്ലോ. അപ്പൊ മനസ്സ് വെച്ചാൽ ഇതും കയറും. വേണ്ട രവിയേട്ട, പ്ലീസ് വേണ്ടെന്നേ, വിടോ. കമാന്നൊരു അക്ഷരം വേണ്ടി പോരും. രാത്രി 11 മണി വരെ നല്ല കുട്ടിയായിട്ട് മര്യാദക്ക് ഇരുന്ന് പഠിച്ചോണം. 11 മണി വരെ? ആ അതുവരെ രവിയേട്ടൻ. ആ എന്റെ കാര്യം ഓർത്ത് എന്റെ പൊന്നും കൂടെ വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം കേട്ടോ. മണി മണി പോലെ ഇരുന്ന് പഠിച്ചില്ലെങ്കിലും ചുമ്മോ. അല്ല ഞാൻ അറിയാന്നിട്ട് ചോദിക്കുക, നിന്നെ എന്തിനാ അവിടെ കൊണ്ടുവരുത്തിയത്? ഇനി കിടന്നുറങ്ങാനെ മുറി കിടന്നുറങ്ങിയാ പോരെ, കൊച്ചുകുട്ടിയാണോ? എല്ലാം കൂടെ സ്പൂണിൽ വെച്ച് വായി വെച്ചാലേ. നീ കുണം പിടിക്കുന്ന ലക്ഷണം ഒന്നും ഇല്ല, എന്ത് പണ്ടാരം വേണം തുടങ്ങി. ണോ ജിബേട്ടോ?
ഇതൊക്കെ പഠിക്കാൻ നമുക്ക് നേരമുണ്ടല്ലേ. കുഴയ്ക്കുന്ന ചോദ്യം ഒന്നും ചോദിക്കല്ലേ. ചോരക്കുന്നിനെ കണ്ട് മുഖം പറയാൻ മാത്രം ഈ വക കാര്യങ്ങൾ എനിക്ക് മുൻപരിചയമില്ല. എന്നാ പോട്ടെ, വളർന്നു വരുമ്പം നിങ്ങൾ ആരെപ്പോലെ ഇരിക്കണം? അമ്മയെ പോലെ. പക്ഷേ അമ്മയുടെ ബുദ്ധി വേണ്ട, സൗന്ദര്യം മാത്രം മതി. ബുദ്ധി അത്യാവശ്യത്തിന്, എന്റേത് മതി. ആ മോളെ അമ്മയെ പോലെ ഇരിക്കണമെന്ന് പറഞ്ഞതൊക്കെ കൊള്ളാം, പക്ഷെ വലുതാവുമ്പോ ഏതെങ്കിലും ഒരു അലവലാതെ ചെറുക്കനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നാണ്ടല്ലോ. നല്ല വീക്ക് വെച്ചു കൊടുക്കുന്ന സ്വന്തം കാര്യം വരുമ്പോ പുളിക്കും. നോക്കിക്കോ, ഞാൻ എന്റെ മോളെ അവൾക്ക് ഇഷ്ടമുള്ള ആൾക്ക് കെട്ടിച്ചു കൊടുക്കും. കുഞ്ഞില്ലേന്ന് കരയാൻ തുടങ്ങിയിട്ടുള്ളൂ, അതിനു മുമ്പ് കല്യാണ കാര്യം പറഞ്ഞ് ഇവിടെ ഗുസ്തി തുടങ്ങി. അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ ആരെയും അകത്തേ കടത്തിവിടുന്ന റിസപ്ഷനിൽ പറഞ്ഞിട്ടില്ലേ? പിന്നെ ഇയാൾ എങ്ങനെ കടന്നു വന്നു? ഞാൻ അന്വേഷിക്കാം സാർ. ഡു ഇറ്റ് ഇമീഡിയറ്റ്ലി. ഞാൻ അങ്ങയുടെ സൗജന്യം തേടി വന്നതല്ല, ഈ തിരുമുഖം കാണണമെന്ന് എനിക്ക് വലിയ നിർബന്ധമില്ല. ഒരു വിവരം അറിയിക്കാനുണ്ടായിരുന്നു. നിങ്ങളൊരു മുത്തശ്ശനായി, കുഞ്ഞും തള്ളയും മെഡിക്കൽ സെന്ററിലെ മെറ്റേണിറ്റി വാർഡിലുണ്ട്. ദാറ്റ്സ് ഓൾ. അങ്ങനെ ആർക്കല്ല എവിടൊക്കെ കുട്ടികളുണ്ടാകുന്നു, അതിന് ഞാനെന്ത് വേണം? ഒരു ചിരിതൻ മണികൾ കണയുന്നു നീ പൈങ്കിളി, തല മുഴുതൻ അമൃതൊഴുക്കി
മമ്മിയും ഡാഡിയൊക്കെ നിന്റെ തള്ളയുടെ കൊട്ടാരത്തി മതി. ഇതേ സാധാരണ മനുഷ്യർ താമസിക്കുന്ന വീട, ഇവിടെ അച്ഛനും അമ്മയൊക്കെ മതി കേട്ടോ. മോൾ എന്നാ അച്ഛൻ വിളിച്ചേ? വെരി ഗുഡ്. ആ മോൾ എന്തിനാ അച്ഛനെ വിളിച്ചേ? ആ വേഗം പറ അച്ഛന് പോയിട്ട് വേറെ ജോലിയുള്ളതല്ലേ. അയ്യോ മോള് മറന്നുപോയി, അമ്മയോട് ചോദിച്ചു തരാം. അമ്മ എന്താ പറഞ്ഞത്? തന്തപ്പടിയോട് പറ ഇന്നിത്തിരി നേരത്തെ വരാൻ, കവിതയിൽ നല്ലൊരു സിനിമ കളിക്കുന്നുണ്ട്, പ്രിയമോൾക്കും തള്ളയ്ക്കും കാണുമെന്ന് പറഞ്ഞേ. തന്തപ്പടിയോട് വൈകിട്ട് നേരത്തെ വരണോന്ന്, കവിതയിലെ തള്ളയും പ്രിയമോളെയും സിനിമയ്ക്ക് കൊണ്ടുപോകണമെന്ന്. ഡിമാൻഡ് അനുവദിക്കണമെങ്കിൽ തള്ളയോട് വന്ന് നേരിട്ട് ഹാജരായിട്ട് പറയാൻ പറയണം. പ്രിയമോള് പറഞ്ഞിട്ട് അനുസരിക്കുന്നെങ്കിൽ മതിയെന്ന് പറ. എന്നെ കൊണ്ട് വയ്യ, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടാൻ. തന്തപ്പടിക്കും തള്ളപ്പടിക്കും നേരിട്ട് പറഞ്ഞാൽ എന്താ? ഞാനെന്താ നിങ്ങളുടെ സെക്രട്ടറിയാ? അയ്യേ, പ്രിയമോളുടെ സെക്രട്ടറിമാരല്ലേ ഈ തന്തപ്പടിയും തള്ളപ്പടിയും. മിസ് രവീന്ദ്രൻ, ബാലൻ, മിസ് കുട്ടി, മിസ് ജോസഫ്, നിങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോകരുത്, വേറെ അസൈൻമെന്റ് ഉണ്ട്. വെയിറ്റ് ഫോർ ഫർദർ ഇൻസ്ട്രക്ഷൻസ്. യെസ് സാർ. ഓക്കെ സാർ. രവീന്ദ്രനും മുരളിയും കുമാറും കുട്ടിയും ബോട്ട് ജെട്ടി സെർച്ച് ചെയ്തോളൂ, ഞങ്ങൾ കപ്പലിൽ പോയി നോക്കാം. ഓക്കെ, കമാ. നിങ്ങൾ അകത്ത് പോയി സെർച്ച് ചെയ്യൂ. യെസ് സാർ. ബോട്ടി ചെന്ന് നമ്മുടെ സാധനങ്ങളെല്ലാം പിടിക്കുമല്ലോ അച്ഛാ. അതിനൊരു മാർഗമുണ്ട്. ഭരതാ, നീ നമ്മുടെ ബോട്ട് എടുത്ത് വേഗം ജെട്ടിയിലേക്ക് ചെല്ലു. കസ്റ്റംസുകാർ അവിടെ എത്തുന്നതിന് മുമ്പേ മറ്റുപോലുള്ള സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റിക്കോ. ശരി, ബി കെയർഫുൾ. ശരി, വന്നു. വേഗം എടുത്തേക്ക്.
പിടിക്കാൻ ശ്രമിക്കരുത്. ആ ബോട്ടിൽ പോയത് ആരാണ്? എനിക്കറിയില്ല. എല്ലാത്തിനും ജീപ്പിക്കട്ടെ. ആ വളരെ ഉപകാരമാണ് കുട്ടനാരെ. സമയത്ത് നാം വിവരം അറിയിച്ചുകൊണ്ട് മറ്റുവാരുള്ളതേ പോയുള്ളൂ. സാരമില്ല, ആട്ട തന്നെ ഞാൻ പ്രത്യേകം ഗവനിക്കുന്നുണ്ട്. ആ ശരി, സന്തോഷം. എന്തായടാ വീരപരാക്രമങ്ങളൊക്കെ കൂടെ പോയിട്ട്? മച്ചുവ കസ്റ്റംസുകാർ പിടിച്ചു. എത്ര പോയി? 600,000. ആരാ മച്ചുവക്കാര്? ഒരു ഹംസയും പിന്നെ ഒരു അമുതുകുട്ടിയും. എങ്ങനെ രണ്ടും? പേടിക്കാനൊന്നുമില്ല. ആരാണ് അവരെ പണിക്ക് പറഞ്ഞു വിടുന്നതെന്ന് അവർക്കറിഞ്ഞുകൂടാ. ഇനി അതോ അറിഞ്ഞാലും അവർക്കൊന്നും തെളിയിക്കാനും പറ്റില്ല. ശരി, ആ രവീന്ദ്രൻ തന്നെയാ ഇത്തവണ മുന്നിലല്ലേ? അതെ. പയ്യൻ കൊള്ളാവല്ലോ, കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട്. ഒരു വഴിക്കും പോകുന്ന ലക്ഷണം കാണുന്നില്ല. പെട്ടെന്ന് ഒതുങ്ങുന്നതിനല്ല മുതലാളി. ഒതുക്കാവടോ, കുറച്ച് പതുക്കേ പറ്റൂന്ന് മാത്രം. എവിടം വരെ കൊമ്പ് നീട്ടുമെന്നൊന്ന് കാണാവല്ലോ. വ്യസനപ്പെടാതെ മേരിക്കുട്ടി, പരസ്യം നമ്മളെ അങ്ങനെ കൈവിടില്ല. എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാണ്ടിരിക്കുവോ? ഞാനിനി എന്ത് ചെയ്യുമ്പോ? എനിക്കിനി ആരുണ്ട്? നീ അങ്ങനെ ബേജാറാവണ്ട മോളെ. അമുക്കുകള് മൂന്ന് നേരം വിശപ്പടക്കാൻ വേണ്ടി ഉയിര് പണയം വെച്ച് പണിയെടുക്കുന്ന പാവത്തുങ്ങളെ കണ്ടുള്ളൂ ഇവനൊക്കെ പിടിച്ചകത്താക്കാൻ. കട്ടവനെ കണ്ടില്ലേ, കണ്ടവനെ പിടിക്കണ കാലം. വലിയ വലിയ മൊയലാളിമാര് മട്ടുപ്പാവിന്റെ മുകളിലിരുന്ന് കോടീന്റെ കളവ് നടത്തും. അവരുടെ ചരടിന്റെ തുമ്പത്ത് കിടന്ന് ആറിന പാവത്തുങ്ങളെ പിടിക്കാനല്ലാണ്ട് വല്യവന്മാരുടെ ദേഹത്ത് തൊടാനുള്ള ചങ്കൂറ്റം ഉണ്ടോ വെച്ചേക്ക്? നീ സമാധാനപ്പെടു മോളെ, ഹംസ വരണവരെ നിന്നെ നമ്മൾ നോക്കും. അതിനുള്ള കരുത്തും പടശവും നമുക്ക് തരും. ഇന്നലെ രാത്രി ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ചെന്നപ്പോ തൊണ്ടിയോടെ ഒരു മച്ചുവ കിട്ടി. ഇതേ ഇൻഫർമേഷൻ അനുസരിച്ച് പോയ നാണക്കൂട്ടൻ സാറിന് മാത്രം പാർട്ടി മിസ്സായി. ഇൻഫർമേഷൻ ചിലപ്പോ ഇടയ്ക്ക് വെച്ച് ചോർന്നു പോയി കാണും. ആ അതായിരിക്കണം, അല്ലെങ്കിൽ പാർട്ടി മിസ്സാകാൻ യാതൊരു വഴിയില്ല. ഇവിടെ ഇപ്പൊ ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കരുതെന്ന് പറയാൻ വയ്യ. ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ, ആരെയും വിശ്വസിക്കാതിരിക്കുക. റിലൈ ഓൺ യുവർസെൽഫ്. അതാ ശരി. ഇരുന്ന് സാർ ഇവിടെ താൻ വാ, നമുക്ക് അല്പം സ്വയമായിരുന്നു സംസാരിക്കാം. അല്ല ഈ ബാറിലിരുന്നു. അതെന്താ ബാറിൽ സംസാരിച്ചാ ശബ്ദം കൊടുത്തു വരൂല്. അല്ല സാർ ഈ ബാറില് അതും യൂണിഫോമില്. അത്രേ ഉള്ളു, അതിന് വഴിയുണ്ട്. ഇവനങ്ങ് മാറ്റി വെച്ചാ പിന്നെ യൂണിഫോമത്തിലല്ല. ഇത് വെക്കുമ്പം നമ്മൾ വണ്ടി വിട്ടി. ഇപ്പോഴങ്ങനല്ല, ഞാൻ വരും നാണിക്കുട്ടൻ, നിങ്ങൾ വരും രവീന്ദ്രൻ. വാ ഇരിക്കും. വേറെ സാർ രണ്ട് ലാർജ് വിസ്കി, സോഡ, ഐസ്. ശരി സാർ. അല്ല സാർ ഞാൻ കഴിക്കില്ല. അറിയാം, പക്ഷെ പറയുമ്പം ചേർത്തല്ലേ പറയാൻ പറ്റൂ, അല്ലെങ്കിൽ അവരെന്തോ വിചാരിക്കും. വിഷമിക്കണ്ട, ഞാൻ വിഴുങ്ങിക്കോളാം. പഠിച്ച നമ്മുടെ നാണക്കൂട്ട നേരെ ഒരു പാർട്ടിയും കൊണ്ടുവന്നിട്ടുണ്ട്. പോ ഒന്ന് എഴുന്നേക്കിച്ച. ഹലോ സാർ, കുറെ നാളുകളായല്ലോ കണ്ടിട്ട്. കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലേ? ബൈ ദ വൈ, മിസ്റ്റർ രവീന്ദ്രൻ എന്റെ കൊളീഗാണ്. മിസ്റ്റർ ഫ്രെഡി. ഹലോ. ഫെലിക്സ്. ഹലോ. സ്റ്റീവ്. ഹലോ. ഹലോ. അലക്സാണ്ടർ മുതലാളി എന്ന് കേട്ടിട്ടില്ലേ? ഈ നാട്ടിലെ ഏറ്റവും വലിയ ഗൺസിൽ ഒരാളാ, അദ്ദേഹത്തിന്റെ മക്കളാ. മിസ്റ്റർ രവീന്ദ്രനെ ആദ്യമായിട്ട് കാണുകയാണ്, വിശദമായിട്ട് പരിചയപ്പെടാൻ സമയം കിട്ടിയില്ല. ആകാമല്ലോ ഇനിയും. യു ആർ റൈറ്റ്. ഒരു സ്മോൾ റോസ്. താങ്ക് യു. ഈ ടേബിളിലെ ബില്ല് ഞങ്ങളുടെ അക്കൗണ്ട് ഇട്ടേക്കും. ശരി സാർ. വല്ലവരുടെയും ട്രീറ്റ് നമ്മൾ സ്വീകരിക്കുന്നത് മോശമല്ലേ സാർ? ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് കറക്റ്റ്. ഈ ടേബിളിലെ ബില്ല് നമുക്ക് പേ ചെയ്യാം. രവീന്ദ്ര, താൻ പലതും പഠിക്കാനിരിക്കുന്നേ ഉള്ളൂ. ലീവ് ദിസ് ടു മീ, ഐ നോ ഇറ്റ് ബെറ്റർ. ആദർശം പെട്ടിയിൽ വെച്ച് പൂട്ടിയാലേ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റൂ. ട്രൈ ടു ലീവ് അക്കോർഡിംഗ്ലി. ഐ എം സോറി സാർ, ഐ ബെഗ് ടു ഡിഫർ.
വെറും ഒരു ബില്ല് പേ ചെയ്യാൻ ഇത്രയും വലിയ ധാർമ്മിക ഡിസൻട്രി വേണോളാ കൊച്ചനെ. അപ്പോ നീ ഇവിടുത്തെ ശരിക്കുള്ള കഥകൾ കേട്ട തലകറങ്ങി വീഴുമല്ലോ. കുഞ്ഞ് എവിടെ പോയിട്ട് വരുന്നു? ഞാൻ മോളെ കോൺവെന്റിൽ കൊണ്ടാക്കിട്ട് വരിക. പിന്നെ എന്തൊക്കെയുണ്ട് പപ്പൻ ചേട്ടാ വിശേഷം? കുഞ്ഞറിഞ്ഞില്ലേ മേനോനന്ദിയും ആസ്പത്രി കിടക്കുന്ന വിവരം? ഡാഡിയോ? അതെ കുഞ്ഞെ, ഹാർട്ട് അറ്റാക്ക്. കുറച്ച് കൂടുതലായിപ്പോയി. എങ്ങനെയാ കുഞ്ഞിറങ്ങി പോകുന്ന? പിന്നെ മുന്നും പിന്നും നോക്കാത്ത കുടിയല്ലേ, ഒരാളെയും വക വയ്ക്കാത്ത പ്രകൃതം. ഏത് ഹോസ്പിറ്റലാ പപ്പൻ ചേട്ടാ? മെഡിക്കൽ സെന്ററിൽ. ജനറൽ വാർഡോ അത് ഇന്റൻസീവ് കയറി വിളിച്ചോ. എന്താ സാർ ഇവിടെ നിങ്ങൾ പറയുന്ന വാടക എന്തെന്ന് കിടക്കുന്നത്? ആരും ശല്യപ്പെടുത്താതിരിക്കാനും ചികിത്സ ലഭിക്കാനും വേണ്ടിയാ. ഞാൻ വിചാരിച്ചു. നിങ്ങളുടെ വിചാരത്തിന്റെ സൗകര്യത്തിനാണോ ഞാൻ ഇവിടെ കിടക്കുന്നത്? സോറി സാർ. വിസിറ്റേഴ്സ് നോട്ട് അലവഡ് എന്നുള്ള ബോർഡ് തൂക്കാൻ എന്താ മറന്നുപോയോ? മോള് ട്യൂഷൻ കഴിഞ്ഞ് വന്നില്ലേ? ഇല്ല. എന്താ തന്റെ മുഖത്തിനൊരു തെളിച്ചക്കുറവ്? ഒന്നുമില്ല. ആനിമി പരിഭ്രമിക്കാനൊന്നുമില്ല. ഞാനൊരു വിവരം കേട്ടു, തന്റെ ഡാഡി സുഖമില്ലാതെ മെഡിക്കൽ സെന്ററിലുണ്ട്, ചെറിയൊരു ഹാർട്ട് അറ്റാക്ക്. ഞാനേതായാലും ഇല്ല, തനിക്ക് വേണമെങ്കിൽ പോവാം. മോളെയും കൂട്ടിക്കോളൂ, ഞാൻ തടസ്സം പറയില്ല. മാത്രമല്ല സുഖമില്ലാതിരിക്കുമ്പോഴല്ലോ നമ്മൾ വാശിയും വഴക്കവും കാണിക്കുന്നത്. ഞാൻ പോകുന്നില്ല, എനിക്ക് കാണണ്ട. ചേട്ടാ ഇതിവിടെ വന്ന് പറഞ്ഞ എന്നെ വേണം തല്ലാൻ. ഒന്ന് നിൽക്കണേ. മേരിക്കുട്ടിയല്ലേ? മേരിക്കുട്ടി എന്താ ഇവിടെ? നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? മേരിക്കുട്ടി എന്താ ഇത്? എന്നെ മനസ്സിലായില്ലേ? മനസ്സിലായി. പിന്നെന്തിനാ എന്നെ കണ്ടപ്പോ ഓടി മറഞ്ഞത്? എന്റെ ജീവിതം തകർത്ത നിങ്ങൾ പിന്നെ എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ വരുന്നെന്ന് മനസ്സിലാകാത്തോണ്ട്? ഞാൻ നിന്റെ ജീവൻ തകർത്തുന്നു, നീ എന്തൊക്കെയാ മേരിക്കുട്ടി പറയുന്നത്? സത്യം, എന്റെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തപ്പോ നിങ്ങൾക്ക് എന്തെല്ലാം നേട്ടങ്ങൾ കിട്ടി? നിന്റെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു ആര്? ഞാനോ? അതെ, നിങ്ങൾ അറസ്റ്റ് ചെയ്ത ഹംസയെ ഇത്ര വേഗം മറന്നുപോയോ? ഹംസ മേരിക്കുട്ടിയുടെ ഭർത്താവാണോ? അറിയില്ലെന്ന് നിരപരാധിത്വം നടിക്കാവും. നിരപരാധിത്വം നടിക്കേണ്ട കാര്യം എനിക്കില്ല, ഹംസയെ അറസ്റ്റ് ചെയ്ത ഞാനാണ്. പക്ഷേ ഹംസ മേരിക്കുട്ടിയുടെ ഭർത്താവാണെന്നുള്ള വിവരം എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ? ഒരു സംശയവും വേണ്ട, അറിഞ്ഞിരുന്നെങ്കിൽ കൂടി ഞാൻ ഇതിനെ ചെയ്യുമായിരുന്നു. കാരണം ഞാൻ ചെയ്തത് എന്റെ ജോലിയാണ്. കള്ളക്കടത്ത് നടത്തുന്നവരും അതിന് കൂട്ടു നിൽക്കുന്നവരും നിയമത്തിന് മുമ്പിൽ ഒരുപോലെ ശിക്ഷാർഹരാണ്. അവരെ പിടിക്കാനാണ് എന്റെ ജോലി. എന്റെ ഹംസക്ക എങ്ങനെ ഇതിൽ പെട്ടു എന്ന് അറിയോ നിങ്ങൾക്ക്? ഒരു പ്രൈവറ്റ് കോളേജിൽ ലെക്ചറായിരുന്നു ഹംസക്ക. വിദ്യാർത്ഥിനിയായി അവിടെ ചെന്ന് ഞാൻ ആ ലെക്ചറെ സ്നേഹിച്ചു. പക്ഷേ ഞങ്ങളുടെ ബന്ധത്തെ അപ്പച്ചൻ എതിർത്തു. ഒടുവിൽ എന്റെ അപ്പച്ചനെ ധിക്കരിച്ച്
ഞങ്ങൾ രണ്ടുപേരും ഒളിച്ചോടി പോന്നു. ഇവിടെ ഞങ്ങൾക്ക് ഒരു ജോലിയും കിട്ടിയില്ല. പാവം, ഒരു ജോലിക്ക് വേണ്ടി തെണ്ടാത്ത വാതിലുകളില്ല. ഒടുവിൽ എല്ലാ മാർഗങ്ങളും അറിഞ്ഞപ്പോൾ നല്ലവനായ മൊയ്തുക്കയാണ് ഒരു വഴി കാട്ടിയത്. അത് തെറ്റോ ശരിയോ നോക്കിയില്ല. പാതിരാത്രിക്ക് കട്ടെടുത്ത മച്ചുവായുമായി ഹംസക്ക പുറങ്കടലിൽ പോവും. കപ്പലിന് അവര് കൊടുക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് പോലെ അന്വേഷിക്കാതെ, അവരാരാന്ന് പോലും തിരക്കാതെ അവര് പറയുന്നിടത്ത് എത്തിക്കും. മാസത്തിൽ അവര് തരുന്ന ഒന്നോ രണ്ടോ നൂറിന്റെ നോട്ടുകൾ കൊണ്ട് നിങ്ങൾ വിശപ്പടക്കും. ഇതാണ് എന്റെ ഭർത്താവ് ചെയ്ത തെറ്റ്. മേരിക്കുട്ടി, എന്റെ ഭർത്താവിനെ പോലുള്ളവരെ അറസ്റ്റ് ചെയ്യാനേ നിങ്ങൾക്ക് കഴിയും. അവരെ കൊണ്ട് ഈ ജോലികൾ ചെയ്യിക്കുന്ന വലിയ വലിയ ആളുകളെ നിങ്ങൾ തൊഴുതു മടങ്ങും. മേരിക്കുട്ടി, നിന്റെ ക്ഷോഭം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വലിയവന്റെ മുമ്പിൽ തൊഴുതു മടങ്ങുന്നവരുണ്ടാവും, പക്ഷേ ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ടവനല്ല. എന്റെ മുമ്പിൽ ഹംസയും ഹംസയെ നിയോഗിക്കുന്നവരും ഒരുപോലെ കുറ്റക്കാരാണ്. എന്റെ പിടിയിൽ നിന്നും ഇന്ന് വഴുതിപ്പോയവർ നാളെ എന്റെ വലയിൽ വീണേ മതിയാവും. വെറുതെ കേമത്തം പറയണ്ട സാറേ, ഇതേ നിങ്ങൾക്ക് പത്രക്കാരുടെ മുമ്പ് പ്രസംഗിക്കാൻ കൊള്ളാം. പ്രവൃത്തിയിൽ വരുമ്പോ പിന്നെ സായിപ്പ് കവാത്ത മറക്കും. ഈ മൊയ്തു ഒരുപാട് കണ്ടതാ സാറേ. നിങ്ങളുടെ അനുഭവം അതായിരിക്കും, പക്ഷേ എല്ലാവരെയും അക്കൂട്ടത്തിൽപ്പെടുത്തരുത്. ആരുടെയും പറച്ചിൽ കേട്ടല്ല, അനുഭവം കൊണ്ടാണ് നമ്മളോരൊന്ന് പഠിക്കണേ. നിങ്ങളുടെ അമർഷം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതെന്നെ പോലുള്ള ഒരു ചുമതലാബോധം വർദ്ധിപ്പിക്കുകയുള്ളൂ. മേരിക്കുട്ടി, നിനക്ക് ഇങ്ങനെ സംഭവിക്കരുതായിരുന്നു. എങ്ങനെയോ സംഭവിച്ചുപോയി. എനിക്കതിൽ ദുഃഖമുണ്ട്. കുറ്റബോധം കൊണ്ടല്ല, സഹതാപം കൊണ്ടുള്ള ദുഃഖം. ഹംസ തിരിച്ചു വരുന്നവരെ നിനക്ക് അപ്പച്ചന്റെ കൂടെ പോയി താമസിച്ചൂടെ? മേരിക്കുട്ടി, ഹംസന്റെ കൂടെ ഇറങ്ങിപ്പോന്ന സങ്കടം മൂത്ത് ആദ്യമായിട്ട് മൂപ്പര് വയ്യത്തായില്ലേ? വർഗീസ് മാസ്റ്റർ മരിച്ചെന്നോ? ഞാൻ അറിഞ്ഞില്ല മേരിക്കുട്ടി. നീ വിഷമിക്കാതിരിക്കുക. വർഗീസ് മാസ്റ്റർ മോള് കഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കില്ല, അനുവദിച്ചുകൂടാ. എന്റെ ശമ്പളത്തിന്റെ ഒരു ഓഹരിക്ക് നിനക്ക് എന്നും അവകാശമുണ്ടാവും. വേണ്ട, എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. കുട്ടിയുടെ കുടുംബത്തിനോടും അപ്പച്ചനോടും എനിക്ക് തീർത്താ തീരാത്ത കടപ്പാടുണ്ട്. അമ്മ മരിച്ചു, അച്ഛൻ ഉത്തരവാദിത്തങ്ങളിൽ ഒളിച്ചോടി. ജീവിതത്തിന്റെ മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ പകച്ചു നിന്നപ്പോ എന്റെ കണ്ണു തെളിയിച്ചു തന്നത് ആ വലിയ മനുഷ്യനാണ്. മാസ്റ്റർ ഇല്ലായിരുന്നെങ്കിൽ ഞാനെന്നൊരു ഡിഗ്രിക്കാരനോ ഉദ്യോഗസ്ഥനോ ആകുമായിരുന്നില്ല. എനിക്ക് മേരിക്കുട്ടിയെ സഹായിച്ചാൽ കൊള്ളാമെന്നുണ്ട്. മൊയ്തുക്കയും കൂടെ മനസ്സ് വെച്ചാലേ അത് നടക്കും. മാസം തോറും ഒരു തുക ഞാൻ മൊയ്തുക്കയെ ഏൽപ്പിക്കാം, പക്ഷെ ഞാനാണ് തരുന്നെന്നുള്ള വിവരം മേരിക്കുട്ടി അറിയരുത്. പഴയ കാലത്തെ കടപ്പാടുകൾ ഇപ്പോഴും ഓർക്കണമെന്ന് നിർബന്ധമുള്ള നിങ്ങളുടെ മനസ്സ് നമുക്ക് കാണാൻ സാറേ. ഇരു ചെവി അറിയാണ്ട് നമ്മൾ ചെയ്യാം. ഈ ഉപകാരം ഒരു കാലത്ത് ഞാൻ മറക്കില്ല. ഉപകാരം ചെയ്യുന്ന സാറാണ്, നമ്മളല്ല. ഒന്നോർക്കുമ്പോ സാറിനോട് ഇത്രയും ദേഷ്യവും പകയും കാണിച്ചതേ പോലത്തരമാണ്. സാറെ മനസ്സിന്റെ ദണ്ണം കൊണ്ട് കടുപ്പിച്ചു തല്ലവും പറഞ്ഞു പോയെങ്കിൽ വിവരക്കേടാണ് കരുതിയാൽ മതി, മനസ്സിൽ വെക്കരുത്. ഇല്ല മയൂക്ക, നീ എന്ത് ആവശ്യമുണ്ടെങ്കിലും ചോദിക്കാൻ പറ്റില്ല. മെഴുക മെഴുക, എനിക്കൊരു സംശയം. എന്താണ്? ഹംസനെ പിടിച്ച ആ കസ്റ്റംസുകാരൻ ചെറുപ്രായം മാറാത്ത മേരിക്കുട്ടിയോട് വഴിയിൽ വെച്ച് ഒറ്റയ്ക്ക് വർത്തമാനം പറയണമെങ്കിൽ ഉറപ്പാണ് ഇതിൽ എന്തെങ്കിലും ഡിങ്കിങ് ഉണ്ട്. എടാ ശൈത്താന്റെ മോനെ, ഇല്ലാവാനും പറഞ്ഞ നിന്റെ നാവ് പുഴുത്തു പോവും. കണ്ട കാര്യം മനസ്സിൽ തോന്നില്ല തുറന്നു പറഞ്ഞാൽ അപ്പ കിട്ടും. ഇത് എവിടുന്ന ആയമ എന്ന് വിചാരിച്ച് എനിക്ക് പറയാതിരിക്കാനൊക്കോ? ഞാൻ പറയും, ഇനിയും പറയും. അല്ലേ, എന്താ മോളെ തള്ളയുടെ മുഖത്ത് ഒരു ഇടങ്ങേറിന്റെ ലക്ഷണം? ഹ്മ്.
എന്താ നിമ്മി? ആരേ മേരിക്കുട്ടി? ഓഹോ, ആ കഥയൊക്കെ ഇവിടെ എത്തി അല്ലേ? മനുഷ്യരെയും മൃഗത്തെയും തിരിച്ചറിയാൻ പറ്റാത്ത കുറെ നാറികള് അങ്ങനെ ഒരു കഥ പറഞ്ഞു വരുന്നതായിട്ട് ഞാനും കേട്ടു. പക്ഷെ അത് ഇത്ര വേഗം ഇവിടെ എത്തും ഞാൻ കരുതിയില്ല. ചോദിച്ചതിന് ഉത്തരം പറയൂ. ആരേ മേരിക്കുട്ടി? നീ കരുതുന്ന പോലെ ആരുമല്ല. എന്നെ പഠിപ്പിക്കാൻ നിർബന്ധിച്ച, പ്രോത്സാഹിപ്പിച്ച ഒരു വലിയ മനുഷ്യന്റെ മകളാണ്. അവൾക്കിന്ന് ആരുമില്ല. നിർഭാഗ്യത്തിന് അവളുടെ ഭർത്താവിനെ ഞാൻ റെയ്ഡിൽ പിടിച്ചു. അയാളിപ്പോ ജയിലിലാണ്. അവളുടെ കഷ്ടപ്പാട് കാണുമ്പോ ക്ഷേമം അന്വേഷിക്കാൻ ഞാൻ ഇടയ്ക്ക് അവിടെ പോകും. അവള് പോലും അറിയാതെ ആ മൊയ്തുക്ക വഴി ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യും, അത്രേ ഉള്ളൂ. എത്ര എളുപ്പം കഴിഞ്ഞു ഓരോന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ. നല്ല മനസ്സുണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി. അതിന് ഞാൻ എന്താ കരുതിയതെന്ന് രവിയേട്ടൻ അറിയാമോ? നാട്ടുകാരെന്തൊക്കെ പറഞ്ഞാലും എന്റെ രവിയേട്ടൻ എനിക്ക് വിശ്വാസമാണ്, എന്നെക്കാളും വിശ്വാസം. എനിക്കതല്ല സങ്കടം. ഇങ്ങനൊരാളെ സഹായിക്കുന്നുണ്ടെന്ന വിവരം ഇത്രയും നാള് എന്നോടെന്തേ പറയാഞ്ഞത്? പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ലെന്ന് കരുതിയല്ലേ? ഞാൻ പറയാതിരുന്ന തെറ്റായി പോയെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ 100 മാപ്പ്. എന്നാണെങ്കിലും ഈ കരച്ചിലൊന്നും ഇത്രയും അഴകുള്ള ഈ മുഖത്ത് കണ്ണീർ കിടന്ന ഒരു മെനയില്ല കാണാൻ. മനസ്സ് വജ വിചാരിക്കാത്ത കാര്യങ്ങളാ ഇതൊക്കെ കേൾക്കാൻ അനുഭവിക്കാനും. ഞാൻ എന്ത് തെറ്റെയ്ത് മൈതുക്ക? ഉമ്മേനേം പെങ്ങളെയും തിരിച്ചറിയാൻ വയ്യാത്ത ഓരോരോ പറഞ്ഞുണ്ടാക്കണ കഥകൾ കേട്ട് നീ ബേജാറാവണ്ട മേരിക്കുട്ടി, സമാധാനപ്പെട്. രവീന്ദ്ര സാർ ഇതറിഞ്ഞാൽ എനിക്കൊരു ചുക്കും തോന്നില്ല. എന്തെങ്കിലും തോന്നേണ്ടത് ഇവൾക്കാണ്, എന്റെ ഭാര്യക്ക്. എന്നെ മറ്റാരേക്കാളും കൂടുതൽ ഇവൾക്കറിയാം. ഇവൾക്ക് എന്നെ വിശ്വാസമാണ്. പോരെ, പിന്നെ നാട്ടുകാര് പോവാൻ പറ അവരോട്. തീയില്ലാത്തത് നീറ്റി നീറ്റി പുകയുണ്ടാക്കാൻ നടക്കുന്നവരാ ഇവിടെ ഉള്ളവന്മാര്. മേരിക്കുട്ടി എന്തിനാ വെറുതെ അവരോരും പറയുന്നത് കേട്ട് മനസ്സ് വിഷമിപ്പിക്കുന്നേ? ധൈര്യമായിട്ടിരിക്കേ. മുത്തച്ഛന്റെ അസുഖം എങ്ങനെയാണെന്ന് ചോദിക്കും മോളെ. അസുഖം എങ്ങനെയുണ്ട് മുത്തശ്ശ? ഹോസ്പിറ്റലിൽ വന്ന് കാണാതിരുന്നത് ക്ഷോഭം മൂലം അസുഖം കൂടണമെന്ന് കരുതിട്ട. മുത്ത എങ്ങനെയുണ്ട്? കുറവുണ്ടാവല്ലോ അല്ലേ? എടാ പാപ്പാ, സ്വൈരമായിട്ട് അമ്പലത്തിൽ ഒന്ന് തൊഴാനും വയ്യുന്നായല്ലോ. കണ്ട അലവലാദികളൊന്ന് കുറുകെ നിന്ന് അമ്പലത്തിലേക്ക് കടക്കാനും വയ്യ. ചോദിക്കുന്നതിന് കൃത്യമായിട്ട് ഉത്തരം പറയണം. എന്ത് ഉത്തരം പറയും? എനിക്കൊന്ന് അറിഞ്ഞൂടാ. വെറുതെ എന്റെ ജോലി കൂട്ടരുത്. കഴിഞ്ഞ 9-ാം തീയതി രാത്രി കായലിൽ റെയ്ഡ് നടക്കുമ്പോ താൻ കായലിൽ ബോട്ടുമായിട്ട് വന്നിരുന്നില്ലേ? അന്ന് പിടിച്ചെടുത്ത മച്ചുവയിലെ സാധനങ്ങൾ ആരുടേതാണെന്ന് തനിക്കറിയാം. എനിക്കറിയില്ല.
സത്യം പറഞ്ഞാൽ തനിക്ക് രക്ഷപ്പെടാം. കഴിഞ്ഞു ഞാൻ പറയാം. അലക്സാണ്ടർ മുതലാളിയുടെ അലക്സാണ്ടർ ഇവിടെ വളരെ മതിപ്പുള്ള ഒരു പുതുക്കാരി പ്രസക്തനാണ്. വ്യക്തമായ എവിഡൻസുകൾ ഇല്ലാതെ അയാളെ സംശയിക്കുന്നതും സെർച്ച് നടത്തുന്നതും ബുദ്ധിയല്ല മിസ്റ്റർ രവീന്ദ്രൻ. അറിയാം സാർ, പക്ഷെ എനിക്ക് വ്യക്തമായ ഉറപ്പുണ്ട് അലക്സാണ്ടർ റാക്കറ്റിനെ പറ്റിയുള്ള കംപ്ലീറ്റ് വിവരങ്ങളും ശേഖരിക്കാൻ കഴിയുമെന്ന്. നിങ്ങൾക്ക് അത്ര ബോധ്യമുണ്ടെങ്കിൽ വെൽ ദെൻ പ്രൊസീഡ്. ഒരേ സമയത്ത് ബംഗ്ലാവും ഓഫീസും റെയ്ഡ് ചെയ്യാനുള്ള പെർമിഷൻ വേണം. ഗ്രാൻഡഡ്. താങ്ക് യു. ഇതാ ഇമ്പീരിയൽ എക്സ്പോർട്ടേഴ്സിന്റെ വൗച്ചറാ, കണ്ടു കാണുമല്ലോ. എന്താ കാര്യം? ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. വാറണ്ടോ? അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്തിനാ? ഒന്ന് വേഗം പോണം, എനിക്കിടന്ന് ഉറങ്ങണം. നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി എന്റെ പതിവില്ല. അതുകൊണ്ട് അത് ചുക്കേറ്റേക്കാണ് കണക്കുള്ളത്. കമോൺ. മാറിയേക്ക്. ഓ, മുകളിൽ പരിശോധിക്കണമായിരിക്കും. ബാഞ്ചല്ലേ? ആ, നോക്കി പേടിപ്പിക്കല്ലേ. എല്ലാം കിട്ടിയല്ലേ? ഇനിയിപ്പോ ഫയലിന്റെ ആവശ്യം ഉണ്ടായിരിക്കല്ലോ. വലിയ ഉപകാരം. സമൂഹത്തിൽ മാനമര്യാദയായിട്ട് ജീവിക്കുന്നവരെ അപമാനിക്കാനുള്ള ശ്രമമാണല്ലേ. ഇതിനുള്ള മാർഗം ഞാനൊന്ന് നോക്കാം. മോനെ സ്ലീപ്പോ. പക്കലിന് ഫോൺ ചെയ്തേ. ഞങ്ങൾ ഡ്യൂട്ടിയാണ് ചെയ്തത്. കമോൺ. ഹലോ, വക്കീൽ സാറല്ലേ? ഞാൻ സ്റ്റീഫനാ. അപ്പന്റെ കൊടുക്ക. അച്ഛന് പെർമിഷൻ ചോദിച്ചപ്പോഴേ ഞാൻ തന്നെ വാൺ ചെയ്തതാണ്. സൊസൈറ്റിയിൽ ഉയർന്ന സ്റ്റാറ്റസോടെ ജീവിക്കുന്നവരുടെ നേരെ കരുതലോടെ വേണം നീങ്ങാനെന്ന്. ഞാൻ ഇനി എത്ര പേരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം? സോറി സാർ, ബംഗ്ലാവിലും ഓഫീസിലും ഒരേ സമയം സെർച്ച് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് ഒന്നും പിടിച്ചെടുക്കാൻ കഴിയില്ലെന്ന് ഊഹിച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷെ ആ സമയത്ത് അലക്സാണ്ടറുടെയും മക്കളുടെയും ശ്രദ്ധ അവിടെ പിടിച്ചു നിർത്താൻ അത് ആവശ്യമായിരുന്നു. വട് യു മീൻ? അവിടെ സെർച്ച് നടന്ന സമയം ഞാൻ അലക്സാണ്ടറുടെ പൂട്ടിക്കിടന്ന ഗോഡൗണിന്റെ ഓഫീസ് പരിശോധിക്കുകയായിരുന്നു. അവിടെ നിന്ന് കിട്ടിയതാണ് ഈ ബ്രീഫ് കേസ്. സ്മഗ്ലിംഗ് റാക്കറ്റ് പരിശോധിക്കാൻ ചെന്ന ഞാൻ ഈ ബ്രീഫ് കേസിൽ കണ്ടത് ഹാർബറിന്റെയും നേവൽ ബേസിന്റെയും എയർപോർട്ടിന്റെയും ബ്ലൂ പ്രിന്റുകളാണ്. അലക്സാണ്ടർക്ക് സ്മഗ്ലിംഗിനേക്കാൾ ദേശദ്രോഹപരമായ ചാരവൃത്തിയുമായി ബന്ധമുണ്ടെന്ന് വാസം. നോർമൽ കോഴ്സിൽ ഒരു സാധാരണ പൗരന്റെ വീട്ടിൽ കണ്ടുകൂടാത്തതാണ് ഈ ബ്ലൂ പ്രിന്റ്സ്. My God, you have done a big job, my boy. Hello, thanu kottanaro. Enna thanu kottanare? Satyam ende kartave. Seri. അരവീന്ദ്രൻ നമ്മുടെ ഗോഡൗൺ പരിശോധിച്ച ഫയലുകൾ എല്ലാം എടുത്തോണ്ട് പോയി. ഇത്തവണ ഞാൻ അകത്തായത് തന്നെ. അയ്യോ, ഇനി എന്താ ഒരു വഴി? കാണുന്നില്ലല്ലോ. ഇനി ഫയൽ കിട്ടി കാണുമോ? കിട്ടാതെ എവിടെ പോവാന? നീ ചുമ്മാ വേറെ. ഹേ,
കാണുന്നില്ലല്ലോ. ഞാനിനി നോക്കാനായിട്ട് ഒരു സ്ഥലവുമില്ല. അയ്യോ, കാര്യം കുഴപ്പമാവല്ലോ. ആ ബ്ലൂ പ്രിന്റ് കിട്ടിയില്ലെങ്കിൽ അപ്പൻ ഒരു വഴിയെ ഞാൻ കാണുന്നില്ല. ആ രവീന്ദ്രനെ വളയ്ക്കാം. പ്രാവേ പ്രാവേ പോകരുതേ ബാബാ കൂട്ടിനകത്താക്കാം. പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം. പാലും പഴവും ഞാൻ നൽകാം. എവിടെ നോക്കിയാ പാഠം ചൊല്ലുന്നത്? എവിടെയാടി നിന്റെ കെട്ടിയോൻ? മിസ്റ്റർ, ഒന്ന് മര്യാദയ്ക്ക് സംസാരിക്കൂ. എടി, നിന്റെ മറ്റവനോട് പറഞ്ഞേക്ക് ഞങ്ങളുടെ അപ്പൻ അലക്സാണ്ടർ മുതലാളിയോട് കളിച്ചവരാരും അധിക നാൾ ജീവിച്ചിരുന്നിട്ടില്ല എന്ന്. കുറച്ചു കാലം കൂടി സുന്ദരിയായ ഭാര്യയോടൊത്ത് കഴിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവന്റെ ആദർശങ്ങളൊക്കെ അങ്ങ് പോക്കറ്റ് ഇട്ടേക്കാൻ പറ. ഇനിയും ഞങ്ങളെ ഇങ്ങോട്ട് വരുത്തരുതെന്ന് അവനോട് പറഞ്ഞേക്ക്. ഓക്കെ, നല്ല ചരക്കച്ചായ. എന്താ അവര് പറഞ്ഞേ? ഒന്നുമില്ല. പിന്നെ എന്തിനാ അമ്മ അവര് വഴക്ക് പറഞ്ഞത്? അച്ഛൻ വരുമ്പോ പറഞ്ഞു കൊടുക്കാം. വേണ്ട മോളെ, അച്ഛനോട് പറഞ്ഞാൽ അവരോട് ഇന്ന് വഴക്കുണ്ടാക്കും. മോള് പറയല്ലേ. രവീന്ദ്ര സാറല്ലേ? അതെ, എന്റെ പേര് അലക്സാണ്ടർ. അലക്സാണ്ടർ മുതലാളി എന്ന് പറയും. ഞാൻ വന്നത് എന്തിനാണെന്ന് സാറിന് മനസ്സിലായി കാണും. മനസ്സിലായി, പക്ഷേ ഇപ്പോഴുള്ള ഈ വരവിന്റെ ഉദ്ദേശം മനസ്സിലായില്ല. ഞാൻ നേരത്തെ തന്നെ സാറിനെ വന്ന് കാണേണ്ടതായിരുന്നു. ക്ഷമിക്കണം, നമുക്ക് ഇതൊന്ന് ഒത്തുതീർപ്പിലാക്കണ്ടേ? ഏത്? സാർ എനിക്കെതിരെ കണ്ടുപിടിച്ച് റിക്കാർഡാക്കിയ കേസ് ഒന്ന് തേച്ചു മാറ്റി കളയണം. നിങ്ങളുടെ ഓഫീസിന് ഫയലിലൊക്കെ എടുത്ത് മാറ്റുന്ന കാര്യം ഞാൻ ഏറ്റു. എനിക്കെതിരെ സാക്ഷി പറയാതിരുന്നാൽ മാത്രം മതി, തൽക്കാലം എതിരിക്കട്ടെ. അല്ല, ഇതുകൊണ്ട് അവസാനിച്ചെന്ന് വിചാരിക്കണ്ട, ഞാൻ നന്ദിയുള്ളവനാണ്. എന്നെ സഹായിക്കുന്നവരെ ഞാൻ കൈ അയച്ച് സഹായിക്കും. ഈ കേസ് ചാർജ് ചെയ്താൽ എനിക്ക് ജാമ്യം പോലും കിട്ടിയാലെന്ന് സാർ അറിയാമല്ലോ. ഇതുവരെ ഞാൻ ഉണ്ടാക്കിയ പേരും പെരുമ എല്ലാം പോവും. സാറൊന്ന് മനസ്സിരുത്തിയാൽ. സാറെന്താന്നും ഉണ്ടാകുമെന്ന് നിങ്ങൾ പറഞ്ഞ വർത്തമാനത്തിന് കൈകൊണ്ടാണ് മറുപടി പറയേണ്ടത്. നിങ്ങളുടെ പ്രായത്തെ ഓർത്ത് ഞാനൊന്നും ചെയ്യുന്നില്ല. എന്റെ ജീവിതം തകരുന്ന പ്രശ്നമാണിത്. പിന്നെ ജന്മത്തെനിക്ക് പുറത്തു വരാൻ പറ്റില്ല. ഏതാനും സ്വർണ്ണ നാണയങ്ങൾക്ക് വേണ്ടി സ്വന്തം നാടിനെ ഒറ്റിക്കൊടുക്കാൻ തയ്യാറായ നിങ്ങൾ അത് അർഹിക്കുന്നു മിസ്റ്റർ അലക്സാണ്ടർ. അപ്പോ സാറിന്റെ തീരുമാനത്തിന് മാറ്റം ഇല്ല? ഒരു തീരുമാനം ഒരിക്കലെടുത്താൽ അത് മാറ്റുന്ന പതിവ് എനിക്കില്ല. ഞാൻ ആരാണെന്ന് ശരിക്കും അറിയാമല്ലോ. ചില്ലറ വല്ലതും കൂടുതൽ വേണമെങ്കിൽ ആ വിവരം പറഞ്ഞാൽ മതി. ഒന്നുമില്ലാത്തടത്തുനിന്ന് വളർന്നു വന്നവനാണ് ഞാൻ. വീണ്ടും അങ്ങോട്ട് തന്നെ തിരിച്ചു പോകാൻ എനിക്ക് ഒരു മടിയില്ല. എന്നെ പിണക്കുന്നത് സൂക്ഷിച്ചു വേണം. നിങ്ങൾ ഏത് നരകത്തിൽ വേണമെങ്കിലും പോയി തൊലേ, എനിക്കറിയേണ്ട ആവശ്യമില്ല.
എന്താ ജോലിയല്ലേ? നീ എന്തിനാ പേടിക്കുന്നേ? നീ പോയി ചോറോളും, ഞാനത് കുടിക്കട്ടെ. എന്താ ഇൻസ്പെക്ടർ? സോറി മിസ്റ്റർ രവീന്ദ്രൻ, നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്തിന്? അലക്സാണ്ടർ മുതലാളിയെ കൊന്ന കുറ്റത്തിന്. ഞാനോ? അതെ ഇൻസ്പെക്ടർ, ഞാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സ്റ്റേഷനിൽ വന്നിട്ട് പറയാം. നീ പേടിക്കാതെ, ഞാൻ സ്റ്റേഷൻ വരെ ഒന്ന് പോയിട്ട് വരാം. ചേട്ടാ, നീ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട, എനിക്കൊന്നും സംഭവിക്കില്ല. അവർക്ക് എന്തെങ്കിലും സംശയമുള്ളതുകൊണ്ടായിരിക്കും. നീ കഥകൾ ചേർന്നോളൂ, ചെല്ല്. സംഭവം നടന്നതിന്റെ തലേദിവസം രാത്രി രവീന്ദ്രൻ സാർ അലക്സാണ്ടർ മുതലാളിയെ കാണാൻ വന്നിരുന്നു. അവർ തമ്മിൽ ഉന്തും തള്ളും വാക്കേറ്റവും നടന്നു. രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെ അവശേഷിക്കൂ എന്ന് പറഞ്ഞാണ് അവർ പിരിഞ്ഞത്. കടപ്പുറത്ത് വെച്ച് ഫയലിനെ പറ്റി പരസ്പരം തർക്കിക്കുന്ന രവീന്ദ്രനെയും അലക്സാണ്ടറിനെയും ഞാൻ കണ്ടു. എന്നെ കണ്ടപ്പോൾ രവീന്ദ്രൻ തിരിഞ്ഞു നടന്നു കളഞ്ഞു. ഫയൽ തിരികെ കൊടുക്കാനുള്ള തുകയെക്കുറിച്ചായിരുന്നു തർക്കം. അപ്പനെ ഫോണിൽ വിളിച്ച് രവീന്ദ്രൻ ഭീഷണിപ്പെടുത്തുന്നു ഞാൻ കേട്ടതായിരുന്നു. രവീന്ദ്രന്റെ വീട്ടിലേക്കാണ് അപ്പൻ പോയതെന്ന് ഡ്രൈവർ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. അപ്പനും രവീന്ദ്രനും തമ്മിൽ മുമ്പും വഴക്കുകളുണ്ടായിട്ടുണ്ട്. ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത വിധത്തിൽ അപ്പനെ കേസിൽ കൊടുക്കുമെന്നും രവീന്ദ്രൻ ഭീഷണിപ്പെടുത്തുമായിരുന്നു. രവീന്ദ്രനും അലക്സാണ്ടറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എനിക്കറിയില്ല. ഈ കേസിനാസ്പദമായ ഫയൽ കണ്ടെടുത്തത് രവീന്ദ്രൻ ഒറ്റയ്ക്കാണ്. ആ ഫയൽ അലക്സാണ്ടറിന്റെ പക്കൽ നിന്ന് തന്നെയാണോ എടുത്തു എന്നുള്ളതിന് രവീന്ദ്രന്റെ മൊഴി മാത്രമേ ആശ്രയമായിട്ടുള്ളൂ. പ്രതിക്ക് അവസാനമായി ഈ കേസിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അലക്സാണ്ടറിന്റെ കൊലപാതകവുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. അതിനെക്കുറിച്ച് യാതൊന്നും എനിക്കറിയില്ല. ഞാൻ നിരപരാധിയാണ്. പ്രതി കുറ്റം സമ്മതിച്ചിട്ടില്ലെങ്കിലും തെളിവുകളെല്ലാം പ്രതി കുറ്റക്കാരനാണെന്ന് സംശയാതീതമായി തെളിഞ്ഞിരിക്കുന്നു.
ആയതിനാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം 303 വകുപ്പ് അനുസരിച്ച് പ്രതി രവീന്ദ്രനെ ജീവപര്യന്തം കഠിന തടവിന് ഈ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. നിമ്മിയെ പോലെ തന്നെ വീട്ടുകാരെ ധിക്കരിച്ച് സ്നേഹിച്ച പുരുഷനോടൊപ്പം ഇറങ്ങിപ്പോന്നവളാണ് ഞാനും. വിധി നമ്മൾ രണ്ടുപേരോടും ഒരുപോലെ ക്രൂരത കാട്ടി. സഹിക്കല്ലാതെ മറ്റെന്ത് ചെയ്യാനാ? നിമ്മിക്കൊരാശ്വാസത്തിന് ഈ മോളെങ്കിലും ഉണ്ട്. മേരിക്കുട്ടിയുടെ കാര്യം ഒന്ന് ആലോചിക്ക്. പടച്ചോന്റെ കൃപ കൊണ്ട് സത്യം എന്നെങ്കിലും തെളിയും, ഒക്കെ ശരിയാവും. മിസസ് രവീന്ദ്രൻ ഒരു നോട്ടീസുണ്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാ, അത് തരാനാണ് ഞാൻ. ഒരാഴ്ചക്കകം ക്വാർട്ടേഴ്സ് ഒഴിഞ്ഞു കൊടുക്കണം. കളക്ടറുടെ ഓർഡറാണ്. ഞാൻ ഇറങ്ങട്ടെ. ഇതൊക്കെ ഓങ്ങളാ മോളെ, പക്ഷേ 14 പിടിച്ചു തിരുന്നെടുത്ത ആ മിടുക്ക്. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കാൻ ഒരാഴ്ച ഒന്നും കാക്കണ്ട. അങ്ങനെ ആരുടെ സൗജന്യവും വേണ്ട. അർഹതയില്ലാത്തടത്ത് പിന്നെ ഒരു നിമിഷം നിന്നുകൂടാ. നമ്മളൊക്കെ ഇല്ലേ നിന്റെ കൂടെ? നിമ്മിക്ക് എന്റെ കൂടെ താമസിക്കാൻ വല്ലോ മൊയ്തുക്ക? മേരിക്കുട്ടി പറഞ്ഞതാ അതിന്റെ ശരി. ചീത്തക്കാലം വരുമ്പോ ആരെങ്കിലും സഹായത്തിനുള്ളത് തന്നെ ഒരു വലിയ കാര്യ. രവീന്ദ്രൻ സാറിനോടും കുടുംബത്തോടും നമ്മളെക്കാൾ കൂടുതൽ അടുപ്പം മേരിക്കുട്ടിക്കുണ്ട്. മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഇത് സ്വന്തം വീടാന്ന് കരുതിക്കോ. ഒന്നുമില്ലേലും ഒരേ സങ്കടമുള്ളവർ ഒന്നിച്ചു കഴിഞ്ഞ അത് തന്നെ ഒരു ആശ്വാസ. ആ നിങ്ങൾ വല്ലോ കഴിച്ച് കഥ കടച്ചു കിടന്നോ. ആ അല്ലാതെ ക്ഷീണിച്ചു. ഞങ്ങളെ കുറിച്ച് ഓർത്ത് മനസ്സ് വിഷമം. വേറെ ഞാൻ ആരെ കുറിച്ച് ഓർക്കാൻ? മൊയ്തൊക്കെ ഉണ്ട് സഹായത്തിന്, അതോർത്ത് വിഷമിക്കരുത്. കൂട്ടിന് മേൽ സ്വയം താങ്ങാൻ കെൽപ്പില്ലാത്ത പാവങ്ങൾ, അവരുടെ തണലിൽ എനിക്ക് ഊഹിക്കാൻ നമ്മി നീ അനുഭവിക്കുന്ന ദുരിതം. അമ്മേ, അച്ഛനെ വിളിച്ചിട്ട് പോവാ. അമ്മേ ശിക്ഷ കഴിഞ്ഞ് പുറത്തു വരാൻ 12 വർഷമെങ്കിലും കഴിയും. അതുവരെ വേണ്ട നമ്മി. എന്നെങ്കിലും പുറത്തു വരുമ്പോൾ കുട്ടി ഘോഷിക്കാനുള്ള എന്റെ അഭിമാനത്തിന്റെ പേര് പറഞ്ഞ് അതുവരെ നീയും മോളും വേണ്ട നമ്മി. കഴിഞ്ഞെല്ലാം മറന്നുകളെ. എല്ലാം നഷ്ടപ്പെട്ട എനിക്ക് അഭിമാനം മാത്രമായിട്ട് എന്തിന് ബാക്കി? നീയും മോളും കൂടെ
ഡാഡിയുടെ അടുത്തേക്ക് തിരിച്ചു പോയിക്കോളൂ. പട്ടിണി കിടന്നാലും തെണ്ടി വന്നാലും ഞാൻ ആ പടി കയറില്ല. ദേവിയേട്ടന് തലകുനിയൻ, ഈ ജന്മം ഞാൻ അനുവദിക്കില്ല. പിന്നെ നീയും മോളും എന്ത് ചെയ്യുന്ന? എനിക്കറിഞ്ഞൂടെ രവിയേട്ട, എനിക്കറിഞ്ഞൂടാ. സമയം കഴിഞ്ഞു. ഇനി മതിയാക്ക്, ആരെ തോൽപ്പിക്കാനായി കുടി? പപ്പാ, ഉപദേശിക്കാൻ എന്തവകാശമെന്ന് ചോദിച്ച് എന്നെ വേണേ രണ്ട് തല്ലിക്കോ. ഒന്നില്ലേലും സുഖമില്ലാത്തവര. ഇനി മതി അങ്ങുന്നേ. എനിക്ക് എന്തെങ്കിലും എന്ന് ആർക്കടാ കുഴപ്പം? പിടിവാശി കാരണം അങ്ങുന്നിന്റെ കണ്ണുകൊണ്ടാഞ്ഞിട്ടാ. കണ്ണു തുറന്ന് നോക്ക്, അങ്ങുന്നിനെ സ്നേഹിക്കുന്ന അങ്ങുന്നിന്റെ മോളെയും കാണാൻ കഴിയും. പപ്പാ, ഭർത്താവ് ജയിലിൽ, ചെലവിന് വഴിയില്ല. സർക്കാർ കോട്ടേഴ്സ് ഒഴിഞ്ഞുകൊടുത്ത് കുടിലിൽ പോയി താമസിക്കുന്നു. ഒരാളെ സ്നേഹിച്ചതിന് ഇത്രയും ശിക്ഷ പോരെ അങ്ങുന്നേ? എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാൻ പോവാപ്പാ. ഞാൻ പോവാ, പക്ഷേ അങ്ങുന്ന് ഇനിയെങ്കിലും കണ്ണു തുറക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോ വൈകിപ്പോവും. എന്താ മോളെ? എന്റെ മുറിയിൽ എ സി വർക്ക് ചെയ്യുന്നില്ല, ഭയങ്കര ചൂട്. അവിടെ കിടന്ന് ഉറക്കം വരത്തില്ല. നിമ്മിയുടെ ഡാഡി അവളെ ഒന്ന് കാണണമായിരുന്നു. അകത്തേക്ക് വരൂ. കഴിഞ്ഞതൊക്കെ മറക്ക്, തെറ്റും ശരിയും ആരുടേതുമാകട്ടെ, മോള് അച്ഛനോട് ക്ഷമിക്ക്. നിന്റെ ഇപ്പോഴത്തെ നില കാണുമ്പോ ഞാൻ ആകെ തളർന്നു പോകുന്നു. വരൂ, നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്നെങ്കിലും ഒരിക്കൽ ഡാഡി വരും, വിളിക്കും. ഞാനിത് കാത്തിരുന്ന ദിവസങ്ങളുണ്ടായിരുന്നു. അന്ന് രവിയേട്ടനെയും മോളെയും കൂട്ടി വീട്ടിലേക്ക് കയറി വരണമെന്ന് സ്വപ്നം കണ്ടവളാണ് ഞാൻ. അതന്ന്, ഇന്നെന്റെ രവിയേട്ടൻ ജയിലിലാണ്. എല്ലാം അറിഞ്ഞുകൊണ്ടാ മോളെ ഞാൻ നിന്നെ തേടി വന്നത്. എന്തിന്? ആശ്രയമില്ലാതെ ഞാൻ തളർന്നു നിൽക്കുമ്പോൾ എനിക്ക് അഭയം തന്നു ഊറ്റം കൊള്ളാനോ?
പ്രിയമോൾ ജനിച്ച വിവരം പറയാൻ രവീട്ടൻ കയറി വന്നപ്പോൾ ഡാഡിയുടെ രോഗവിവരം അറിയാൻ ഓടിക്കിതച്ച് ഞാൻ വന്നപ്പോൾ അമ്പലമുറ്റത്ത് വെച്ച് ഞങ്ങൾ ഒരുമിച്ച് ഡാഡിയെ കണ്ടപ്പോൾ ഇല്ല ഡാഡി, അതൊന്നും എനിക്ക് മറക്കാനാവില്ല. മോളെ ജയിലിലാണെങ്കിലും എന്റെ ഭർത്താവ് അഭിമാനിയാണ്. ആ അഭിമാനത്തിന് മുറിവേൽക്കാൻ ഞാൻ അനുവദിക്കില്ല. ആരോരും ഇല്ലാത്ത കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് നീ എവിടെ പോകും? പണവും പ്രതാപവും ഒന്നും ഇല്ലെങ്കിലും അതിനേക്കാൾ വലിയ ഹൃദയമുള്ള കുറെ പാവം മനുഷ്യരുണ്ട് ഇവിടെ. ഡാഡിയുടെ കൊട്ടാരത്തിലെ അഭയത്തെക്കാളും എനിക്ക് ആശ്വാസം ഈ കുടിലിലെ തണലാണ്. വാ മോളെ. മോളെ, എന്നോടൊപ്പം വരില്ലെങ്കി വേണ്ട. ഈ കുഞ്ഞിനെ ഓർത്തെങ്കിലും നീ നീ ഇത് സ്വീകരിക്കണം. എവിടെയായിരുന്നാലും നീ സന്തോഷമായിരിക്കും. ഡാഡിയുടെ ഒരു ചില്ലിക്കാശ് പോലും ഈ മോൾക്ക് വേണ്ട. ഇത് പറയാനുള്ള സ്നേഹം കാണിച്ചല്ലോ, അത് മതി. എന്താടാ എന്താടാ ഓന്നൂട്ടി, ഇതെന്താടാ പതിവില്ലാണ്ടൊരിപ്പ്? പാടിക്കൊഴിഞ്ഞ് ഏതാണ്ട് മുട്ടക്കച്ചവടത്തിൽ നട്ടം വന്ന കൂട്ട്. എന്താടാ മോനെ, ഒന്നും പറയണ്ട എന്നെ മൊയ്തുക്ക. ചക്കിന് വെച്ച് കൊക്കിന് കൊണ്ടെന്ന് പറയില്ലേ, ഏതാണ്ട് അതുപോലെ എന്റെ കാര്യം. ഇതുപോലൊരു പറ്റു പറ്റാനില്ല. നീ ചുറ്റി വളയാന്റെ കാര്യം എന്താന്ന് തെളിച്ചു പറ. മൊയ്തുക്ക, എന്റെ തൊട്ട അയൽവക്കത്തെ ലാസറിയേട്ടന് മകനുണ്ട്. ഒരു കോളേജിൽ പോവാലും അവൻ ഓരോന്നും പറഞ്ഞ് എപ്പോഴും എപ്പോഴും വീട്ടിൽ വരും. അയൽവക്കൊല്ലെന്ന് കരു ഞാനത് കാര്യമാക്കിയില്ല. അവനൊന്ന് വന്നു വെച്ചിപ്പ എന്താ എന്ന് തന്നെ ഞാനും കരുതിയ. എന്റെ മൊയ്തുക്ക, പുറത്തു പറയാ കൊള്ളുകയാണ്. പെണ്ണില്ലേ കമലാക്ഷി, അവളുടെ അടുത്തായിരുന്നു അവന്റെ മിണ്ടലും പറിച്ചിലും ഒക്കെ. ദൈവത്താണ് അതിൽ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല, പക്ഷെ അതിലുണ്ടായിരുന്നു മൊയ്തുക്ക. എന്തുണ്ടായിരുന്നു? അവൻ പെശക് പെശക്. ഇന്നലെ ഫസ്റ്റ് ഷോക്ക് പോയതാ കമലാക്ഷി. ഷോ കഴിഞ്ഞപ്പം അവൾ അവനെയും കുട്ടി തീവണ്ടിക്കരി നാട് വിട്ടു. അല്ല പിന്നെ നോണ, മഹാമെന്റെ ഏർപ്പാടായി പോയി മൊയ്തുക്ക. ഒരുപാട് സ്ഥലത്ത് ഉണ്ടോ ഉണ്ടോ എന്ന് മനത്ത് നോക്കി മനുഷ്യനെ തമ്മി തെളിച്ച് നടന്നതല്ലേ, കണക്കായി പോയി. നിനക്കിത് വരണം. ശവത്തെ കുത്തല്ല മൊയ്തുക്ക, ഞാനിനി എങ്ങോട്ടും നോക്കുന്നില്ല, എനിക്കൊന്നും കാണേം വേണ്ട. സ്വന്തം മെയ്യെ തൊട്ടപ്പോ നൊമ്പര ഉണ്ടല്ലേ. വരട്ടെ ബാപ്പാ. ബാപ്പാ, എന്താണ് സുലൈമാനെ? സുലൈഖാത്ത് ചങ്ങല പൊട്ടിച്ച് റോട്ടിലോട്ട് ഓടിപ്പോയി, കൂട്ടുകാർ ലോറി വന്ന് ഇടിച്ചെന്നെ. എന്നിട്ടിടിച്ച? അപ്പോഴേക്ക് അബ്ദുക്ക് ആമനമ്മ കൂടി പിടിച്ച് തിരികെ കൊണ്ടുവന്നു, പിന്നെയും ചങ്ങല കിട്ടു. നല്ലോണം മുറുക്കി അവൾ ഇനിയും ചങ്ങല പൊട്ടിച്ച് ഓടണ്ട. പോയാലത്തെ ദുരിതപ്പാട് അവക്കല്ല ബാക്കിയുള്ളവർക്കാ. ഇവിടെ വന്നത് പറഞ്ഞില്ലേ? ഇനി സുലൈമാൻ പോ. എല്ലാത്തങ്ങളെ കാട്ടണ്ട. എന്റെ പെങ്ങളാ കോയിന്നൂട്ടി, അവക്ക് നിങ്ങൾക്കിത് കേൾക്കുമ്പം ഒരു കൂസലില്ലോ മൊയ്തുക്ക. കൂസിയത് കൊണ്ട് എന്താ കോയിന്നൂട്ടി കാര്യം? ദുരിതങ്ങൾക്ക് വല്ല കുറവുണ്ടാവോ? തളർവാദം പിടിച്ച മൊയ്ചൊല്ലി തിരിച്ചു വന്ന മൂത്ത പെങ്ങള്, പ്രാന്തത്തി സുലേഖ, പിന്നെ നമ്മുടെ ബീവിയും ആറ് മക്കൾ. ദുരിതങ്ങള് നവര്യാട്ട് കിട്ടിയ കുടുംബസ്വത്താ കോയിന്നൂട്ടി. ആദ്യമൊക്കെ പേടി തോന്നുമായിരുന്നു, പിന്നെ പിന്നെ അവർ ശീലായി. എന്നിട്ട് നിന്റെ പെണ്ണിന്റെ വിവരമൊന്നുമില്ല, നിനക്കൊന്നും അന്വേഷണം. ഉള്ളി തീയറിയുമ്പം പുറമേ നോക്കിച്ചിരിക്കാനുള്ള ഈ മനസ്സ് പോടാ. നമ്മുടെ ദുരിതം ബാക്കിയുള്ളവർക്ക് പങ്കിട്ട് എന്താ കാര്യം? രണ്ടു വട്ടം ഇതം കൊണ്ട് ഒരു വട്ടം ചിരിച്ച അത്ര ആയുസിന് നല്ലതാ. പോന്നിട്ട് പോ, ഇത്തിരി പണിയുണ്ട്. മൊയ്തുക്കാട്ട പെങ്ങക്ക് അസുഖം കൂടുതലാണെന്ന്. പാവം,
ചുമടാണ് ഈശ്വരൻ ആ നല്ല ചുമല്ല ഏൽപ്പിച്ചത്. ഈ സാഹചര്യത്തിൽ മൊയ്തുക്കായെ നമ്മൾ ആശ്രയിക്കുന്നത് ശരിയല്ല. വലിയ മനസ്സുള്ളതുകൊണ്ട് മൊയ്തുക്ക അത് പറയില്ലെങ്കിലും ഞാനിന്നൊരു സ്ഥലം വരെ പോവുകയാണ്. എങ്ങോട്ട്? അപ്പച്ചൻ മരിച്ച പിന്നെ ഞാൻ നാട്ടിലെ പേരിനുള്ള സ്വത്തുക്കൾ ഇഷ്ടത്തിലാണ്, അത് വാങ്ങണം. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതിനേക്കാൾ നമുക്ക് ആവശ്യപ്പെട്ട് വാങ്ങുന്നതല്ലേ നല്ലത്. ഞാൻ നാളെ രാവിലെ ഇങ്ങ Thank you.
നിങ്ങളെ ഒന്ന് റിലീസ് ചെയ്തിരിക്കും. രവീന്ദ്രൻ. രവീന്ദ്രൻ നമ്പർ 504. നാട്ടിലായിരുന്നു. കുടിയിലെ ദുരിതങ്ങൾ കാരണം നമുക്കും അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. വെളുപ്പാം കാലത്ത് ആളുകളുടെ വിളിയും ബഹളവും കെട്ടിയെന്ന് നോക്കുമ്പോ കായലിന്റെ തീരത്ത് പോലീസിനെ കൊണ്ടൊന്ന് അന്വേഷിപ്പിക്കണമെന്ന് അന്ന് നിമ്മീന്റെ അച്ഛനോട് നമ്മളൊക്കെ പറഞ്ഞതാണ്. പക്ഷെ ശവദാഹം കഴിഞ്ഞ് പോയ പിന്നെ അങ്ങേർക്ക് മിണ്ടാട്ടവും ഇല്ല, അനക്കവും ഇല്ല. ആരെയും കാണാൻ കൂട്ടാക്കാണ്ട് വീട്ടിൽ തന്നെ കുത്തിയിരിക്കുക. പിന്നെ പറയണ കേട്ടു, ഉള്ളതെല്ലാം അനാഥാലയത്തിന് എഴുതി വെച്ചേച്ച് വടക്കങ്ങാണ്ട് ഒരു ആശ്രമത്തിൽ ഭജനം ഇരിക്കാൻ പോയിന്ന്. അവൾ എന്തിനായി കടും കൈ കാണിച്ചത്? എന്റെ മോളെയെങ്കിലും ജീവിക്കാൻ വിടാതെ. എരിയുന്ന തീക്കാത്ത് എണ്ണ ഒഴിക്കുകയാണെന്ന് വിചാരിക്കരുത്. കാരണമില്ലാണ്ടല്ല മോനെ അവർ കായലിൽ ചാടിയത്. പിന്നെ കായലിൽ ശവം പൊന്തിയതിന്റെ തലേന്ന് രാത്രി ആ അലക്സാണ്ടറുടെ കുരുത്തം കെട്ട മൂന്ന് മക്കള് മേരിക്കുട്ടിന്റെ വീട്ടിലേക്ക് കയറിപ്പോണത് കണ്ടവരുണ്ട്. ഒറ്റയ്ക്കൊരു പെണ്ണ് താമസിക്കുന്നിടത്ത് അമ്മയും ബഹളം തിരിച്ചറിയാൻ വയ്യാത്ത മൂന്ന് ചൈത്താന്മാര് പാതിരാത്രിയിൽ ചെന്ന് കയറിയാല് പിന്നെന്തൊക്കെയാ നടക്കുകയെന്ന്. മുറിയിലെ തലേണേന്റെ അടിയിൽ കിട്ടിയതാ, പോലീസുകാർ കാണാണ്ട് എടുത്തു വെച്ചു മോനെ കാണിക്കാൻ. എന്റെ രവിയേട്ടനെ പിടിച്ചു നിൽക്കാമെന്ന് വ്യാമോഹിച്ച ഞാൻ തോറ്റുപോയി രവിയേട്ട. വിലപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ട ഞാനിനി ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? ആ അലക്സാണ്ടർ മുതലാളിയുടെ മക്കൾ മോന്റെ മനസ്സ് കാണേണ്ടതല്ല. എന്നാലും കഴിഞ്ഞതൊക്കെ മറക്കാനും പുതിയൊരു ജീവിതം തുടങ്ങാനും ഉപദേശിക്കാനാണ് സ്നേഹം കൊണ്ട് നമ്മുടെ മനസ്സ് പറയുന്നത്. ഇല്ല മൈതുക, ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് എന്നെ ചുറ്റിച്ച് ഞാൻ മറക്കാം. പക്ഷേ എന്റെ നിമ്മിയെയും മോളെയും കൊന്നവരോട് പകരം വിട്ടാതെ ഞാൻ അറങ്ങില്ല. ആ പെണ്ണു വരാമെന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ, അവളിനി പറ്റിച്ചാണോ? ഏ പറ്റിക്കൊന്നുമില്ല, നമുക്കത് പോയി അന്വേഷിച്ചാലോ. അതിനവിടെ വീടറിയണ്ടേ? അതൊക്കെ എനിക്കറിയാ അച്ഛായ. എന്നാ വാ നമുക്ക് പോവാം. വാടാ. ഓ ഞാനില്ല, ഒരു സ്മോളോ അടിച്ച് ഞാനിവിടെ ഇരുന്നു. നിനക്ക് സ്മോളേ പറഞ്ഞിട്ടുള്ളൂ.
സ്വന്തം അച്ഛന്റെ ഘാതകനെ തിരിച്ചറിയാത്ത മകനുണ്ടോ? ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ കായൽ തീരത്തെ ഒരു കൊച്ചു വീട്ടിൽ വെച്ച് നീയും നിന്റെ സഹോദരന്മാരും കൂടെ ചേർന്ന് നശിപ്പിച്ച എന്റെ ഭാര്യയെയും നീ കായലിലെറിഞ്ഞു കൊന്ന എന്റെ കുഞ്ഞിനെയും നീ മറന്നു കാണില്ല. അതേടാ, ഞാൻ തന്നെ. ശബ്ദിച്ചു പോകരുത്, വണ്ടി നിർത്തരുത്, നേരെ എം ജി റോഡിലേക്ക് വിട്. അനങ്ങേറെ നിമിഷം നീ മരിക്കും. വണ്ടി നിർത്ത്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? മരിക്കുന്നതിന് മുമ്പ് ആരുടെ കൈകൊണ്ടാണ് നീ മരിക്കുന്നതെന്ന് അറിയാൻ നിനക്ക് ആഗ്രഹമുണ്ടാകും. കമോൺ, തിരിഞ്ഞു നോക്ക്. അയ്യോ എന്റെ കണ്ണട, അയ്യോ എന്റെ കണ്ണട, എനിക്ക് കണ്ണു കാണാൻ പറ്റുന്നില്ല. പ്ലീസ്, അയ്യോ പ്ലീസ്, എന്നെ ഒന്നും ചെയ്യരുത്. ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്റെ കണ്ണട തിരിച്ചു വരൂ. രക്ഷപ്പെടാമെങ്കിൽ രക്ഷപ്പെട്ടു. ഇറങ്ങണ പുറത്ത്.
ഹലോ ഫ്രെഡി ഹിയർ. എപ്പോ വന്നു? മോർണിംഗ് ഫ്ലൈറ്റിലോ? ഏത് ഹോട്ടലാ താമസം? ഞാനിതാ വരുന്നു. ഓക്കെ. അപ്പനിപ്പോ ഇങ്ങോട്ട് വരണ്ടായിരുന്നു. ആ രവീന്ദ്രൻ ജയിലിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. അവനായിരിക്കും ഫെലിക്സിനെയും സ്റ്റീഫനെയും കൊന്നത്. എന്റെ രണ്ടു മക്കളും കൊല്ലപ്പെട്ടു. ഇനി നീ മാത്രമേ ബാക്കിയുള്ളൂ. നീ ഒറ്റയ്ക്കിവിടെ കഴിയുമ്പോ ഞാനിങ്ങനെ മനസ്സമാത്രം വിദേശത്ത് കഴിയും. നിന്നെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. നാളത്തെ ഫ്ലൈറ്റിൽ കാനഡയ്ക്ക് പോണം. എനിക്ക് നിനക്കും വേറെ പേരിൽ പാസ്പോർട്ട് മിസ് ചെയ്യാൻ തയ്യാറാക്കിയിട്ടുണ്ട്. എത്രയും വേഗം രക്ഷപ്പെടണം. ഓക്കെ. ഇനി ഒരിക്കലും നീ എന്നെ കണ്ടുമുട്ടുമെന്ന് കരുതിയില്ല അല്ലേ? ഹലോ ഹലോ ഹലോ. ആർക്കാണ് ഫോൺ ചെയ്യുന്നത്? പോലീസിനോ? ധൈര്യമായിട്ട് വിളിക്കും. എന്നെക്കാളേറെ നിന്നെ കാണാനായിരിക്കും അവർക്ക് താല്പര്യം. എന്താ വിളിക്കുന്നില്ലേ? എടാ, എന്റെ ഭാര്യയെ മൃഗീയമായി ബലാത്സംഗം ചെയ്ത് കൊന്ന, എന്റെ കുഞ്ഞിനെ കായലിൽ എറിഞ്ഞു കൊന്ന നിന്റെ രണ്ടനുജന്മാരെ ഞാൻ കൊന്നു. നിന്റെ കണക്ക് കൂടെ തീരുമ്പോൾ പകയുടെ ഒരു അധ്യായം അവസാനിക്കുമെന്ന് കരുതിയാണ് ഞാനിവിടെ വന്നത്. പക്ഷേ എന്റെ വലയിൽ തീരെ പ്രതീക്ഷിക്കാത്ത ഒരാളെ കൂടിയാണ് വീണ് കിട്ടിയത്. നീ മരിച്ചുവെന്ന് തെളിവുണ്ടാക്കി പോലീസിനെയും നിയമത്തെയും നിനക്ക് കബളിപ്പിക്കാൻ സാധിച്ചേക്കും. പക്ഷേ എന്റെ കയ്യിൽ നിന്ന് ഒരിക്കലും നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. പറയും, എങ്ങനെയാണ് നീ എന്നെ കൊലയാളിയാക്കിയത്? പറയാം. അത് അത് ഞാൻ പറയാം. ഈ ഭരതനിൽ നിന്നാണ് നമ്മുടെ രഹസ്യങ്ങൾ ചോർത്തെടുത്തത്. നിനക്ക് എങ്ങനെ അറിയാം? ഭരതനെ രവീന്ദ്രൻ കീഴടക്കുന്ന ചോദ്യം ചെയ്യുന്നു ഞാൻ നേരിട്ട് കണ്ടതാ. നിന്റെ തന്നിട്ട് ശവം അവിടെ. ചിലപ്പോ പേടിച്ച് ഒളിച്ചിടക്കായിരിക്കും. ബ്ലഡി ബാസ്റ്റർ. അവനെ നമുക്കൊരു പാഠം പഠിപ്പിച്ചേ മതിയോ?
Him. No, you can't arrest me! വർഷങ്ങൾക്ക് മുമ്പ് ഇതേ മനുഷ്യനെ കൊന്ന കുറ്റത്തിന് ഇതേ കോടതിയിൽ വെച്ച് അങ്ങ് തന്നെയാണ് എന്നെ ശിക്ഷിച്ചത്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. അങ്ങയോട് 100 തവണ ഞാൻ കെഞ്ചി പറഞ്ഞു, അന്നങ്ങ് അത് ചെവിക്കൊണ്ടില്ല. തെളിവുകളെല്ലാം എനിക്കെതിരായിരുന്നു. ഇപ്പോൾ അങ്ങയുടെ മുന്നിൽ വെച്ച്, നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഈ മനുഷ്യനെ ഞാൻ കൊന്നു. ഏത് നിയമം വെച്ച് നിങ്ങളെന്നെ അറസ്റ്റ് ചെയ്യും? ഒരു മനുഷ്യനെ കൊന്ന കുറ്റത്തിന് 2 തവണ ഒരാളെ ശിക്ഷിക്കാൻ നിങ്ങളുടെ നിയമത്തിന് കഴിയുമോ? Can the law catch me again for the same crime for which I have suffered 9 long years in the jail? രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിച്ച കർത്തവ്യനിരത ഒരു കസ്റ്റംസ് ഓഫീസറായിരുന്നു ഞാൻ. രാജ്യദ്രോഹികളെ വേട്ടയാടിയ എന്റെ ഈ വോട്ട കുപ്പായത്തിൽ തങ്കപ്പണക്കം അണിയിക്കേണ്ടതിന് പകരം നിങ്ങളുടെ നിയമം എന്നെ കുറ്റവാളി എന്ന് മുദ്രകുത്തി. നിയമം ചിലപ്പോൾ എന്നെ വെറുതെ വിട്ടേക്കാം, പക്ഷേ നഷ്ടപ്പെട്ടു എന്റെ 9 വർഷങ്ങൾ നിങ്ങളുടെ നിയമത്തിന് തിരിച്ചു തരാൻ കഴിയുമോ? എന്റെ യൗവനം, എന്റെ ഭാര്യ, എന്റെ കുഞ്ഞ്, എന്റെ ജീവിതം, എന്റെ എല്ലാം. Can you give me back?